ജീവിതം നിലനിർത്തുന്നത് ജീവൻ ആണ്. ഇന്നത്തെ എന്റെ ജീവിതത്തിന് കാരണം എന്നിൽ നിറഞ്ഞിരിക്കുന്ന ജീവനാണ്. ജീവനില്ലെങ്കിൽ ജീവിതം ഇല്ല. അപ്പൊ അതുവരെ നമ്മൾ വാല്യൂ ചെയ്തതെല്ലാം നമുക്ക് വാല്യൂ ചെയ്യാൻ സാധിക്കുന്നത് അതിനേക്കാൾ വാല്യൂ ഉള്ളൊരു സാധനം എന്നിലുള്ളത് കൊണ്ടാണ്. എന്നിൽ ആ ജീവൻ ഇല്ലെങ്കിൽ, എനിക്ക് ജീവിതമില്ലെങ്കിൽ എവരിത്തിങ് ഈസ് വാല്യുബിൾ ടു മീ, ബിക്കോസ് അതൊക്കെ എനിക്ക് വാല്യുബിൾ ആയിരിക്കുന്നത് അതിനേക്കാളും വാല്യുബിൾ ആയിട്ടുള്ള ഒന്ന് എന്നിലുള്ളത് കൊണ്ടാണ്. ബാക്കിയുള്ളതിനേക്കാൾ വാല്യൂ ജീവന് വരുമ്പം ബാക്കിയുള്ളതിനൊന്നും വാല്യൂ ഉണ്ടാവില്ല. എനിക്ക് ഭാര്യയും മക്കളും വീടും സ്വത്തും പണവും അധികാരവും ഒക്കെ വിലയുള്ളതായി തീരുന്നത് ജീവനുള്ളത് കൊണ്ടാണെങ്കിൽ ഞാൻ ആ ജീവനിലേക്ക് എന്റെ മനസ്സിനെ ഉയർത്തിയാലേ എന്റെ ജീവിതവും വാല്യൂ ഉള്ളതായിത്തീരും. എന്നെ വാല്യൂ ചെയ്യുന്നതിലേക്ക് ഞാൻ മനസ്സിനെ ഉയർത്തിയാലേ എന്റെ ജീവിതത്തിനും വാല്യൂ ഉള്ളൂ. അന്ന് മുതൽ അയാൾ സാധന തുടങ്ങി. എന്താ സാധന മുഴുവൻ? നാമം ജപിക്കുന്നതും ധ്യാനം ചെയ്യുന്നതും അമ്പലത്തിൽ പോകുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? തന്റെ മനസ്സിനെ ആ ജീവന തുല്യം പ്രിയമായിരിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് ഉയർത്താനും ചേർത്താനും. ഭാഗവതത്തിൽ ഭിക്ഷു പറയും, എന്തിനാണ് ഞാൻ ദാനവും അതുപോലെ തന്നെ സത്സംഗങ്ങൾക്കും ഒക്കെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണത്രേ? സർവേ മനോനിഗ്രഹലക്ഷണന്ത പരോഹിയോഗോ മനസസമാധി. ദാനം ശുദ്ധം, ഞാൻ ദാനം ചെയ്യുന്നത്, ശാസ്ത്രങ്ങൾ കേൾക്കുന്നത്, അതുപോലെ സർവ സൽവ്രതങ്ങളും ചെയ്യുന്നത് എല്ലാം എന്റെ മനോനിഗ്രഹലക്ഷണാന്ത, എന്റെ മനസ്സിനെ മറ്റുള്ള ചിന്തകളിൽ നിന്നും മുക്തമാക്കി ഈശ്വരന്റെ സന്നിധിയിലേക്ക് എത്തിക്കാനാണ്. ഇത് നമ്മളിൽ പല ഭക്തന്മാർക്കും അറിയില്ല. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എന്ന് പോലും അറിയാത്തവരാണ് അമ്പലത്തിൽ പോകുന്നത്. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു, എല്ലാവരും പ്രദക്ഷിണം വയ്ക്കുന്നു, കൂട്ടത്തിൽ ഒരു വിഡ്ഢിയുടെ പ്രദക്ഷിണം വയ്ക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. അവരെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, ഞാനെന്താ പ്രാർത്ഥിക്കുന്നത് എനിക്കും അറിയില്ല. മനസ്സിലായില്ലേ? ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിയാം. നമ്മൾ ചോദിക്കൂ, നിങ്ങളോട് ചോദിക്കൂ ഈ ചോദ്യം, ഞാൻ ഇത്രയും കാലം എന്തിനാണ് അമ്പലത്തിൽ പോയത്, ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകേണ്ടത്, ഞാൻ ഇത്രയും കാലം നാമം ചൊല്ലിയത് എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി ഞാൻ നാമം ചൊല്ലണം, ഇതൊക്കെ വ്യക്തമാവണ്ടേ? നമുക്ക് മനസ്സിലാവണ്ടോ? ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഒരു ഈശ്വരുണ്ടെന്ന് ഉറപ്പിക്കാനല്ല. ഇതെല്ലാം എന്റെ മനസ്സിനെ ഈശ്വര ചൈതന്യത്തിലേക്ക് ഉയർത്താനാണ്. അപ്പോഴാണ് നമ്മൾ ജീവനെ വാല്യൂ ചെയ്യാൻ തുടങ്ങുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ പരാജയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ വാല്യൂയിങ് എവറിഥിങ് എക്സെപ്റ്റ് ദേർ ഓൺ സോൾ എന്നുള്ളതാണ്. തന്റെ ആത്മാവിനെ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനെയും അവര് വാല്യൂ ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ സമയമില്ല സമയമില്ല എന്നാ പറയുന്നത്, ഒന്നിനും സമയമില്ല എന്നാണ്. അവർക്കും സമയമില്ല, അവരുടെ ബോസിനും സമയമില്ല. ബഹുരസാണേ ഇന്നത്തെ കാലഘട്ടം. ഒരാള്, അയാളുടെ മകൻ പത്താം ക്ലാസ്സിലാണ്, പത്താം ക്ലാസ്സിൽ എത്തുമ്പോഴാണല്ലോ മിക്കവാറും അച്ഛനമ്മമാർക്ക് ആത്മാവിന് തുല്യമാണ് മകൻ എന്നുള്ളൊരു ബോധം വരിക. അപ്പൊ അവർക്ക് ജോലിയേക്കാളും വലുത് മകന്റെ കാര്യവും മകളുടെ കാര്യമൊക്കെ ആയിരിക്കും. അപ്പൊ അവർ ലീവിനൊക്കെ അപേക്ഷ കൊടുക്കും. അതുവരെയൊന്നും ലീവ് എടുക്കില്ല. പത്താം ക്ലാസ്സിലെത്തണം അല്ലെങ്കിൽ ട്വൽത്തിലെത്തണം. ആ സമയത്ത് പലർക്കും അച്ഛനമ്മമാർക്കൊരു ബോധം വരും, ഞങ്ങളോ നേരെയായിട്ടില്ല, എന്നാ പിന്നെ മക്കളെങ്കിലൊന്ന് നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ലീവ് എടുക്കും അവര്. ഒരാള് അപ്ലിക്കേഷൻ കൊടുത്തു, ലീവ് അപ്ലിക്കേഷൻ ഒരു മാസത്തേക്ക്. ഇദ്ദേഹത്തിന്റെ ബോസ് ചോദിച്ചു, സുഹൃത്തെ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ലീവ് ചോദിക്കാൻ? ഒരു വർഷം എത്ര ദിവസമുണ്ട്? 365 ദിവസം സാർ. ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ പണിയെടുക്കും? 8 മണിക്കൂർ പണിയെടുക്കും. അതായത് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ സാർ. 24 മണിക്കൂറിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് 8 മണിക്കൂർ, അതായത് 1/3 അല്ലേ? അത്രയും നിങ്ങൾ പണിയെടുക്കുന്നുള്ളൂ. അപ്പൊ 365 ദിവസം നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു എങ്കിൽ എത്ര ദിവസം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും? അയാൾ മാത്സിൽ ഇത്തിരി പോക്കായിരുന്നു. അയാൾ കണക്കുകൂട്ടി നോക്കി, 365 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത 122 ദിവസം.
ശരി. അപ്പം 122 ദിവസം എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ല സാർ നിൽക്കട്ടെ ഒരു മിനിറ്റ് അവിടെ നിൽക്കൂ, ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഒരു വർഷം എത്ര ആഴ്ചയുണ്ട്? തീർച്ചയായിട്ടും സാർ 52 ആഴ്ചയുണ്ട്. അപ്പൊ 52 ആഴ്ചയിൽ എത്ര ഞായറാഴ്ചകൾ വരും? 52 ഞായറാഴ്ചകൾ വരും സാർ. നിങ്ങൾക്കാണെങ്കിൽ കമ്പനിയിൽ സാറ്റർഡേ ഉച്ചയ്ക്ക് ശേഷം ഫ്രീയാണ്. അപ്പൊ 52 പകുതി എത്രയുണ്ട്? ഏറെക്കുറെ 26. അപ്പം 52 ഉം 26 ഉം, പിന്നെ ഒരു 14 ലീവ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. എല്ലാം കൂടി ഒരു 92 ലീവ് നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്നുണ്ട്. അപ്പൊ 122 ദിവസത്തിൽ നിന്ന് 92 എടുത്ത് കളഞ്ഞാൽ എത്രയുണ്ട്? ബാക്കി 30 ദിവസം. ഇനിയിപ്പൊ നിങ്ങൾക്ക് എത്ര ലീവും കൂടി വേണം? അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾ എത്ര ജോലി ചെയ്യുന്നുണ്ട്? ഇതാണ് ലോകത്തിന്റെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ല. ജോലി എന്ന് ചിലര്, വീട് എന്നും. നിങ്ങൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ രസാ, രാവിലെ പാവം 5 മണിയാകുമ്പോഴേക്ക് എണീക്കും, എല്ലാം പെട്ടിയും വെട്ടിയും കൂട്ടിയിടും, ട്രെയിനിൽ കയറാൻ ഓടുക. എന്തിനാ ഓടുന്നത്? ജോലിക്ക് വേണ്ടിയിട്ട്. അവിടെ സമയത്തിന് എത്തിയിട്ടില്ല പിന്നെ അവിടെ വാതിലടയ്ക്കും, അവിടെ കയറണ്ടേ എന്നുള്ളത്. അവിടെയാണെങ്കിലോ 6 മണിയാകുമ്പോഴേക്ക് അവിടുന്ന് ഓടാൻ നിൽക്കുക. എങ്ങോട്ട്? വീടെത്തണ്ടേ എന്ന്. പിറ്റേന്ന് ഇറങ്ങി പുറപ്പെടണേ. അവിടുന്ന് ഇങ്ങോട്ട് ഓടുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ടും, ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നത് അവിടെ ഇങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ടും. ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ജീവിതം അതാണ്. പാവം രാവിലെ പോകണു, രാത്രി വരെ ജോലി ചെയ്യണു, അത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്? കിടന്നിറങ്ങി പിറ്റേന്ന് ഓടണം. അങ്ങനെ പലതിനും വേണ്ടി ഓടി 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 അവനവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നു. ആത്മഹനാജന, ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നു. പ്രിയേണ ഭഗവാൻ പറയുന്നു, ഓടണ്ടാന്നൊന്നും പറയുന്നില്ല. ഓടുന്ന കൂട്ടത്തിൽ ഏതും കൂടി പിടിച്ചോളണം? ഏറ്റവും വില കൂടിയ വസ്തുവും കൂടി എടുത്തു കൊണ്ടുപോകണം. ഒരു ഗ്രാമത്തിലെ ഒരാളെ പാമ്പ് കടിച്ചു. രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടെ കൂടി, അയാളുടെ സുഹൃത്തുക്കളൊക്കെ കൂടി പാമ്പ് കടിച്ച ഭാഗത്ത് കെട്ടൊക്കെ കെട്ടി ആ ഭാഗമൊക്കെ മുറിയൊക്കെ തുറന്ന് കുറെ രക്തമൊക്കെ പുറത്ത് കളഞ്ഞ് അപ്പോഴേക്കും ഒരുത്തൻ വണ്ടി വിളിക്കാൻ പോയി, കാരണം ഡോക്ടർ എടുത്ത് കൊണ്ടുപോകണല്ലോ. എല്ലാവരും കൂടി അതിൻ്റെ അകത്ത് കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ പുറകുന്ന ഒരാൾ തപ്പൊട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കിയപ്പോഴെന്താണ്, പാമ്പ് കടി ഏറ്റവും വിളിച്ചു പറയണേ, എന്നെയും കൂടി അതിൻ്റെ അകത്ത് കയറ്റണേ, എന്നെയും കൂടി അതിൻ്റെ അകത്ത് കയറ്റണേ എന്ന്. ഇവരുടെ ഈ പരിഭ്രമത്തിൻ്റെ ഇടയ്ക്ക് അയാളെ മാത്രം കൂട്ടിയില്ല. ഇങ്ങനെയാണ് ലോകം. ആർക്കും ഒന്നിനും സമയമില്ല, ഓടുകയാണ്, ഇങ്ങോട്ടും ഓടുകയാണ്. ഒന്ന് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ അത് കാണിച്ചു കൊടുക്കും കുട്ടികൾക്ക്. ഇങ്ങനെ ഓടാനുള്ളതല്ല ജീവിതം. കൂട്ടത്തിൽ ആരെയും കൊണ്ടുപോകണം? നമ്മുടെ ആത്മാവായിരിക്കുന്ന ആ ഈശ്വര ശക്തിയെയും കൂടെ കൊണ്ടുപോകണം. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോപവതി ദുഃഖ. ദുഃഖമില്ലാത്തൊരു ജീവിതം മോഹിച്ചാ പോരാ, അതിനെന്ത് വേണം? അവബോധം കൂടെ ഉണ്ടാവണം. കുറച്ചു നേരം നാമം ജപിക്കാനും ഈശ്വരഭജനം ചെയ്യാനും ധ്യാനം ചെയ്യാനും സമയം കണ്ടെത്തണം. അപ്പൊ അവനവന്റെ ആത്മാവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, മനസ്സിലായില്ലേ? ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അർത്ഥം വേറെ എടുക്കരുതേ. ആത്മാവെന്ന് പറഞ്ഞാൽ തന്നെ ഈ നിമിഷം ഇവിടെ നിലനിർത്തുന്ന ആ ചൈതന്യ സത്തയെ ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയാൽ ആവരണം നീങ്ങിക്കിട്ടും, വിക്ഷേപം കുറയും, ദുഃഖം കുറയും, ശാന്തിയും സ്വസ്ഥതയും കൂടും. അല്ലെങ്കിൽ നമ്മളൊരു ധാരണയിൽ ജീവിക്കും. എന്ത് ധാരണ? എന്തോ ചെയ്താൽ, എന്തോ നേടിയാൽ, എന്തോ അനുഭവിച്ചാൽ എന്റെ ജീവിതം സുഖവും സ്വസ്ഥതയും ഉള്ളതായിത്തീരും. നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം നോക്കൂ. പ്രവൃത്തിയിലല്ല സുഖം കിട്ടുന്നത്, സുഖമുള്ള പ്രവൃത്തിയിലാണ് സുഖം കിട്ടുന്നത്. അപ്പൊ സുഖം എവിടെയെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് നയിക്കണം പ്രവൃത്തിയെ. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പ്രവൃത്തി സുഖം തരും എന്ന് കരുതി നമ്മൾ പ്രവൃത്തികളുടെ പിന്നാലെ പോവുകയാണ്, ഒരു ടെൻറ്റേഷന്റെ പിന്നാലെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം പലർക്കും പ്രതീക്ഷിച്ച സുഖവും സ്വസ്ഥതയും ജീവിതത്തിൽ കിട്ടാത്തത്. ഇങ്ങനെ ഈ തത്വങ്ങൾ ലക്ഷ്മണനെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ജ്ഞാനം കൂടുന്തോറും ഭക്തി കൂടും, ഭക്തി കൂടുന്തോറും വിരക്തി കൂടും. അപ്പൊ ഈ ഭക്തി, ജ്ഞാനം, വിരക്തി, ഇതൊരു ട്രയാംഗിളാണ്. ഈ ഭക്തി എന്ന് നമ്മൾ പറയുമ്പോണ്ടല്ലോ, ഇന്ന് അർത്ഥമാക്കുന്നത് ക്ഷേത്രത്തിൽ തൊഴുതുപോകുന്നതാണ് ഭക്തി. എന്നാൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം.
ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം എന്നാണ് ഞാൻ പറഞ്ഞു നേരത്തെ അർത്ഥം. അപ്പൊ തന്റെ ആത്മീയ സത്തയോട്, ഈശ്വരീയമായ ശക്തിയോട്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തോട് പ്രേമം വരണമെങ്കിൽ അതാണ് എന്നെ ഈ നിമിഷം വരെ പിടിച്ചു നിർത്തുന്നത്. ഉള്ളിലൂടെ വരികയും പുറത്തുകയും പോവുകയും ചെയ്യുന്ന ശ്വാസം എന്റെ പണം കൊണ്ടല്ല അകത്ത് വരുന്നത്, ആണോ? എന്റെ ഉള്ളിലൂടെ എനിക്ക് വെള്ളം അകത്തേക്ക് ഇറക്കാൻ സാധിക്കുന്നത് എന്റെ പ്രതാപം കൊണ്ടല്ല, ആണോ? എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്റെ വീട്ടുകാരുടെ കേമത്വം കൊണ്ടല്ല, ആണോ? കേൾക്കാൻ സാധിക്കുന്നത്, നടക്കാൻ സാധിക്കുന്നത് ഇതൊന്നും ആരുമുള്ളതിന്റെ കേമത്വം കൊണ്ടല്ല. ആരുടെ കേമത്വം കൊണ്ടാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വരീയ ചൈതന്യം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ചൈതന്യ സത്തയായിരിക്കണം ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത്. അതിനെ പ്രേമിക്കും തോറും ജ്ഞാനം ഭക്തിയായി മാറി. ഭക്തി വരും തോറും ഭൗതികമായിട്ടുള്ള ഭോഗതൃഷ്ണകളെ വരയിൽ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഇതിനെ പറയും ശമം ധമം. നമുക്ക് വേണ്ടത് സ്വീകരിക്കാനും വേണ്ടാത്തതിനെ വേണ്ട എന്ന് പറയാനും സാധിക്കും. പ്രലോഭനങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്താൻ സാധിക്കും. അങ്ങനെ ക്രമേണ ക്രമേണ നമ്മുടെ ജീവിതം ഭൗതികവും ആത്മീയവുമായി രണ്ട് കാലുകളിൽ മൂന്നിക്കൊണ്ട് നമുക്ക് നടക്കാൻ സാധിക്കും. രണ്ട് കാലും ആരോഗ്യമുണ്ടെങ്കിൽ വീഴുന്ന പ്രശ്നമില്ല. കേവലം ഒരു കാലം മാത്രം ആരോഗ്യമുള്ളതും ഒന്ന് പോളിയോ പിടിച്ചതാണെങ്കിലോ? ആത്മീയം പോളിയോ പിടിച്ചതാണ്, മറ്റത് നല്ലവണ്ണം ശക്തിയുള്ള കാലാണ്. സാധാരണ ചില ആളുകൾക്കുണ്ടല്ലോ മന്ത്കാല് എന്ന് പറയും, ആനയുടെ കാല്, എലഫന്റ് ലെഗ് എന്ന് പറയും. ഒരാളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ, ഒരു കാല് മന്ത്കാലുമാണ്, ഒരു കാല് പോളിയോ പിടിച്ചതുമാണ്. ആ വ്യക്തിയുടെ നടത്തം എങ്ങനെയായിരിക്കും നിങ്ങൾ? ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ കുട്ടികളുടെ നടത്തം. ഭൗതികമായി എല്ലാമുണ്ട്, ആത്മീയമായി ഒന്നുമില്ല. അതുകൊണ്ട് എളുപ്പം വീഴാൻ സാധിക്കും. ജീവിതം എളുപ്പം എടുക്കും, വേഗം വിരസതയിലേക്ക് വരും. ഭൗതിക ലോകത്തിന്റെ വിരസതയാണ് ഇന്ന് നമ്മൾ പാശ്ചാത്യ ലോകത്തിൽ കാണുന്നത്. അവിടേക്കാണ് ഇപ്പം നമ്മുടെ ഭാരതവും പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ നോക്കും നിങ്ങൾ, ഒരു ഞായറാഴ്ചയായാലല്ലോ ഹോട്ടലുകളിലും ബാറുകളിലും ക്ലബുകളിലും അതുതന്നെ സുഖമെന്ന് കരുതി ഉള്ള പണവും എനർജിയും ചോർത്തി അങ്ങനെ രസിച്ച് രമിച്ച് കുത്തഴിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം. പണ്ട് കാലത്ത് അച്ഛനമ്മമാര് ഏതൊക്കെ രീതിയിലുള്ള സംസ്കാരങ്ങളിൽ ജീവിച്ചിരുന്നോ ഇന്നത്തെ തലമുറകളൊക്കെ അത് മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വഴി തെറ്റിച്ചത് ആരാണ്? നമ്മൾ ഓരോരുത്തരും വഴി തെറ്റിച്ചു. നമ്മളും ബാഹ്യമായതിന് വില കൽപ്പിച്ചപ്പോ തന്റെ നിലനിർത്തുന്ന ആ ശക്തിയെ നമ്മൾ വില കൽപ്പിക്കാതിരുന്നപ്പോ നമ്മൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോ യദ്യതാ ചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന, നമ്മുടെ പുറകിലുള്ളവരും എങ്ങനെ വരണം? അങ്ങനെ തന്നെ വരണം. ശരിയാണോ? ചിന്തിയും ഈ ക്ഷേത്രങ്ങളും സത്സംഗങ്ങൾക്കും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സത്സംഗം എന്ന് പറയുന്നത് ഡയലോഗുകളാണ്, അമ്പലം എന്ന് പറയുന്നത് മോണോലോഗാണ്. മിണ്ടാത്തൊരു വിഗ്രഹത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ സത്സംഗങ്ങളിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ സാധിക്കും. നമ്മുടെ സംശയങ്ങളെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കേവലം ക്ഷേത്ര ദർശനങ്ങളിൽ പോകുമ്പോൾ ആത്മീയ ജ്ഞാനമുണ്ടാവാത്തത്. കാരണം അവിടെ ഒന്നും പറഞ്ഞു തരാൻ ആരില്ല. ഒരു വിഗ്രഹത്തെ നോക്കിക്കൊണ്ടൊരു മോണോലോഗാണത്. പക്ഷെ ആശ്രമങ്ങളിൽ പോകുമ്പം അവിടെ ഡയലോഗ് ഉണ്ട് എന്ന് പ്രിയേന, അവിടെ ഒരു സംവാദമുണ്ട്. നമ്മുടെ പുരാണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഉമാമഹേശ്വര സംവാദമാണ് രാമായണം, അർജുന ശ്രീകൃഷ്ണ സംവാദമാണ് ഗീത, സൂത ശൗനക സംവാദമാണ് ഭാഗവതം. ഇങ്ങനെ ഏത് പുരാണം നോക്കിക്കോളൂ, അതെല്ലാം ഡയലോഗുകളിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് വാസ്തവത്തിൽ മോണോലോഗ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് അപ്പോഴാണ് സംശയങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ പൂർവികന്മാര് ക്ഷേത്രം പണിതത് തൊഴുതു പോവാനായിരുന്നില്ല, അത് സത്സംഗത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം ക്ഷേത്രമാവണമെങ്കിൽ ആചാര്യ തപസ ആമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രം അഭിവൃദ്ധ്യസ്തു പഞ്ചത. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇന്നിപ്പം നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കുന്നു. കാരണം ഇന്നാണ് ഈ സംസ്കാരം വന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു കുറേ കാലം മുമ്പ് വളരെ വ്യവസ്ഥയായിരുന്നു. നിങ്ങൾ കുറേ കൂടി സുഹൃതികളാണ്. കാരണം കേരളത്തിൽ ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലൊന്നും വന്നിട്ടില്ല. വെറും തൊഴുതുപോകുന്ന സംസ്കാരമുള്ള ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളെ കൂടുതൽ ഭക്തന്മാരിലേക്ക് ആധ്യാത്മിക ജ്ഞാനമുണ്ടാക്കിക്കൊടുത്ത് അവരെ ആത്മീയ സത്തയിലേക്ക് ഉയർത്തുന്ന ഒരു സംസ്കാരം കൂടുതലും കേരളത്തിന് പുറത്താണെന്ന് എടുത്തു പറയട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, സുഹൃതികളാണ്. അതിനും വേണം ഒരു ഭാഗ്യം എന്ന് പറയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ ഞാൻ കൂടുതൽ കേരളത്തിന് പുറത്തായതുകൊണ്ട് എനിക്കത് കൂടുതൽ, ഞാനും ഇത്രയൊക്കെ കാര്യങ്ങൾ ഗ്രഹിച്ചത് നിങ്ങളെപ്പോലുള്ള ആളുകളോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഞാൻ ഒരുപക്ഷെ കേരളത്തിൽ ഒതുങ്ങി നിന്നിട്ടായിരുന്നു പ്രചരണം ചെയ്തതെങ്കിൽ എങ്ങനെയൊന്നും ചിന്തിക്കുന്ന പ്രശ്നേ ഇല്ല. കാരണം ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കൊന്നും അങ്ങോട്ട് വികസിച്ചു വരാറായിട്ടില്ലേ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ. ഇപ്പൊ വരുന്നുണ്ട്, ഇല്ല പറയാൻ പറ്റില്ല, വലിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ കുട്ടികളെ ഉണ്ടല്ലോ, വാസ്തവം പറഞ്ഞാൽ തൊഴിപ്പിച്ചു പോകുന്നതാണ് വലിയ പാപം. പല അച്ഛനമ്മമാരും ചെയ്യുന്ന വലിയൊരു തെറ്റ്, അമ്പലത്തിൽ തൊഴുതു കൊണ്ടുപോകുമ്പോൾ അവൻ ഈശ്വരനെ തെറ്റിദ്ധരിക്കുകയാണ്, എന്നിലല്ല അവിടെയാണ് പ്രാർത്ഥിച്ചതൊക്കെ അദ്ദേഹം നേടിത്തരുന്നത്. സത്സംഗങ്ങൾക്ക് പോകുമ്പോൾ പറയുന്നത് അവിടെയല്ല നിന്നിലാണ്, നീ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, അതിലേക്ക് നിന്നെ ഉയർത്തുകയാണ് വേണ്ടത്. ഇത്ര വ്യത്യാസമുണ്ട് നോക്കൂ. നാം അവിടെ ചെയ്യുന്നതല്ല മറ്റൊന്ന് മനസ്സിലാക്കി വരുമ്പം അല്ലേ. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ കുട്ടിക്കാലം മുതലേ തന്നിലുള്ള ആത്മീയ സത്തയാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി അതിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടായിരുന്നു ജീവിച്ചു വന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളെയും നമുക്ക് തന്നെ പരിഹരിക്കാമായിരുന്നില്ലേ? നമ്മുടെ പെരുമാറ്റങ്ങളിൽ എത്രയോ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുമായിരുന്നില്ലേ? ഉണ്ടോ ഇല്ലേ? മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണ് ഈശ്വരനെ വേദനിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എത്രയോ മാറ്റങ്ങൾ നമ്മളിൽ വരുത്താമായിരുന്നു. ഇതൊക്കെ നമ്മൾ പിന്നീട് അറിയുമ്പോഴേക്കും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് ആശ്രമങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് കേവലം എന്ത് ചെയ്യരുത്, തൊഴുതു പോകുന്നതിൽ തൃപ്തരാവരുത്. അത് നമ്മൾ തൊഴുതു പോകുന്നതിൽ തൃപ്തരാകുമ്പോൾ നമ്മുടെ മനസ്സ് ആവരണം കൊണ്ട് ഉറപ്പിക്കുകയാണ് ഈശ്വരൻ എവിടെയിരിക്കണോ, വിഗ്രഹത്തിലിരിക്കണോ. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈശ്വരൻ ജീവാത്മാവ് തന്നെയാണ്, ജീവാത്മാ പരമാത്മാ എന്നത് രണ്ടും ഒന്നല്ലോ, ഭേദമില്ലതിന് രണ്ടും. ഇതാണ് രാമായണത്തിൽ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറയുന്നത്. നീ പരമാത്മാവായി തൊഴുന്ന ഭഗവാൻ എന്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ്. ഭാഗവതം ഇത് തന്നെയാ പറയുന്നത്, ഇതിലപ്പുറൊന്നും പറയാറില്ല. ഹരീഹി സക്ഷൽ ഭഗവൻ ശരീരിനോ ആത്മാചാണം ഇവതോയമിപ്സിതം. ഹരി സാക്ഷാൽ ഭഗവാൻ ശരീരിനാമാത്മാ. ഇതിലൊക്കെ അപ്പുറം എന്താ പറഞ്ഞിരിക്ക, ക്ഷേത്രജ്ഞ ആത്മാ പുരുഷപുരാണോ സാക്ഷാൽ സ്വയം ജ്യോതിരജപരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായ ആത്മന്യവദീയമാന. മായയാൽ മൂടപ്പെട്ടതുകൊണ്ട് എന്റെ ആത്മാവ് തന്നെയാണ് നാരായണനെന്നും വാസുദേവനെന്നും നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ശാസ്ത്രങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കൂ, ക്ഷേത്രജ്ഞ ആത്മാ ഇതിലൊക്കെ അപ്പുറം ഇങ്ങനെ പറയും. ഈ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് നാരായണോ ഭഗവാൻ വാസുദേവ. നാരായണനും വാസുദേവനും എനിക്കിത് പഠിക്കും തോറും മനസ്സിലായിട്ടുള്ളത്, എവിടെയോ പോയി തൊഴിലല്ല വേണ്ടത്, അവനവന്റെ ആത്മീയ ശക്തിയിലേക്ക് ഉയരുകയാണ് വേണ്ടത്. അതുകൊണ്ട് പറയും, തൊഴുന്നത് താഴ്ന്നപടിയാണ്, ധ്യാനിക്കുന്നത് ശ്രേഷ്ഠമായ പടിയാണ്. കുറെ കഴിയും തോറും നമ്മൾ തൊഴാനല്ല പോവേണ്ടത്, ഒരു ഭാഗത്തിരുന്ന് കണ്ണുമടച്ചുകൊണ്ട് തൻ്റെ അന്തരാത്മാവിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് നാമം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈശ്വരനെ തൊഴുകയല്ല ചെയ്യുന്നത്, ഈശ്വരനിലേക്ക് ഉയരുകയാണ് വേണ്ടത്. ഋഷീശ്വരന്മാരൊക്കെ ധ്യാനിക്കാനാണ് നമ്മളോട് പറയുന്നത്. പരമശിവൻ ധ്യാനനിരതനായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദക്ഷിണാമൂർത്തി നമ്മളെ പഠിപ്പിക്കുന്നത് മൗനം വ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ ഋഷിഗണേ. ആ ഋഷിഗണങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ധ്യാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ധ്യാനിക്കാനാണ് പറയുന്നത്. ശബരിമലയിൽ അയ്യപ്പസ്വാമി തൊഴുതു പോവാനല്ല പറയുന്നത്, ധ്യാനിക്കൂ എന്നാണ് പറയുന്നത്. അതിനാണ്
ചിന്മുദ്ര കാണിക്കുന്ന ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ധ്യാനമുദ്രയാണ്. ഗീതയിൽ അതിനെ ധ്യാനമുദ്ര ജ്ഞാനമുദ്ര എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതോപദേശം ചെയ്യുന്നത് ഈ ജ്ഞാനമുദ്രയിലാണെന്നാണ്. നിങ്ങൾ മറ്റുള്ളതിനെ അല്ല വാല്യൂ ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത് സ്വന്തം ജീവനെ വാല്യൂ ചെയ്യും. ജീവൻ പോയ ആൾക്ക് കോടികൾ ഉണ്ടായിട്ടുണ്ട് കാര്യം. ജീവനുണ്ടോ ഇനിയും കോടികൾ സമ്പാദിക്കാൻ സാധിക്കും. മനുഷ്യൻ ഇന്ന് അതിനു വേണ്ടിയിട്ടല്ല കരയുന്നത്, ബാക്കിയുള്ളത് പോകുമ്പോഴാണ് കരയുന്നത്. തിരിച്ചറിയൂ, നന്നായിട്ട് ബോധമുണ്ടാവൂ. ഇതൊക്കെ എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കിയാലൊന്നും തലയിൽ കയറില്ല. കാരണം ജന്മാന്തരങ്ങളായിട്ട് ബാക്കിയുള്ളതിന് വേണ്ടി കരഞ്ഞ് 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 ഇപ്പോ അതൊന്നും വിലയില്ല എന്ന് ആര് പറഞ്ഞാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയും, സ്വർണത്തെ മണ്ണിന്റെ കട്ട പോലെ കാണണമെന്നാണ്. ഗീതയിലെ ഭഗവാൻ പറയാണ് സ്വർണത്തെ മണ്ണിന്റെ കട്ട എന്ന് വെച്ചിട്ട് ഭഗവാൻ മണ്ണിന്റെ കട്ട കഴുത്തിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, അതിനത്രയേ വില കൽപ്പിക്കാവൂ എന്ന്. ഭാഗവതത്തില് അവര് കഥ പറയും, വളരെ ഗംഭീരനായിട്ടുള്ള ഒരു മഹാരാജാവിന്റെ, അംബരീഷ ചക്രവർത്തിയുടെ, തന്റെ സമ്പത്തിനെ മുഴുവൻ ലോഷ്ടമത് സ്മൃതം എന്നാണ് വ്യാസൻ പറഞ്ഞിരിക്കുന്നത്. ലോഷ്ടം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ വിലയെ കൽപ്പിച്ചുള്ളൂ എന്നും. നമ്മളെപ്പോലെ എഴുന്നില്ലേ അദ്ദേഹം, സപ്തദ്വീപതി മഹീം അവ്യയാം എണ്ണിയാലൊടുങ്ങാത്ത രത്നങ്ങളും ആഭരണങ്ങളും കയ്യിലുണ്ടായിരുന്നു, അതെല്ലാം മണ്ണിന്റെ വിലയെ കൽപ്പിച്ചുള്ളൂ എന്നാണ്. നമുക്ക് പറ്റുമോ അതൊക്കെ? കാരണം നമ്മളും അദ്ദേഹത്തെ പോലെയാണ്. അദ്ദേഹം മറ്റ് വസ്തുക്കളെ മണ്ണിന്റെ വില കൽപ്പിച്ചു, നമ്മൾ മണ്ണിന്റെ വില കൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ തന്നെ വില കൽപ്പിച്ചത് എന്നാണ്. വിലയില്ലാത്ത ഒരേ ഒരു വസ്തു നമ്മളാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരാൾ രാവിലെ മോർണിംഗ് വാക്കിന് വേണ്ടി പോവാണ്, നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇയാളെടുത്ത് വില കൂടിയൊരു പട്ടിയുണ്ട്. രാവിലെ ജോഗിങ്ങിന് പോയപ്പം എങ്ങനെയോ ചങ്ങല പൊട്ടിച്ച് പട്ടി ഓടി. ഇയാൾ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും അതിനെ പിടികിട്ടിയില്ല. ഇയാൾ തിരിച്ചു വന്നു വീട്ടിലേക്ക്. ഭാര്യയുടെ ഇഷ്ടപ്പെട്ട സാധനമാണ് പട്ടി. ഇയാളെക്കാളും പ്രിയം ഭാര്യയ്ക്ക് പട്ടിയോടാ. ഭാര്യ ചോദിച്ചു, എന്റെ ടോമു എവിടെ പോയി? ഇത്ര പ്രേമായിരുന്നു. അപ്പം ടോമു എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടി ഞാനതിനെ പിടിക്കാൻ നോക്കിയപ്പോൾ അത് ചങ്ങല ഒട്ടിച്ച് ഓടി. എന്നാലും ഭഗവാൻ വലിയ കരുണാമയനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിയല്ലേ പോയുള്ളൂ, ഞാൻ പോയില്ലല്ലോ. ഞാൻ പോവുകയും ചെയ്യുക, പട്ടി തിരിച്ചും വരിക, നിനക്ക് വലിയ നഷ്ടമല്ലേ ഉണ്ടാവുക. ഇപ്പൊ പട്ടി പോയി, ഞാൻ തിരിച്ചു വന്നു എന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറയാണ്, മറിച്ചായിരുന്നെങ്കിൽ എന്റെ ഭഗവാനെ ഞാൻ എത്ര ഭാഗ്യം ചെയ്തവളായിരുന്നു എന്ന്. നിങ്ങൾ പോയാലും കുഴപ്പമില്ല, പട്ടി വന്നാൽ മതി എന്ന്. ഇതുപോലെ അവനവനെ വിലയില്ലാതെ നമ്മൾ കരുതി 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 ബാക്കിയുള്ളതിനൊക്കെ വില കൽപ്പിച്ച് ഇപ്പോ അതിനുവേണ്ടി കരയാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ആത്മാവിന് വേണ്ടി, ആ ജീവന്റെ ജീവന് വേണ്ടിയിട്ട് നമുക്ക് സമയം പലർക്കും ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ ജീവിക്കരുതെന്ന് രാമായണത്തിൽ ലക്ഷ്മണന് ഓർമ്മിപ്പിക്കുകയാണ് ശ്രീരാമൻ. ഏതായാലും ഇതെല്ലാം കേട്ട് വളരെയധികം സന്തോഷമായി പറയുന്നു. ഇതാർക്ക് ഉപദേശിക്കണം? യഥാർത്ഥ ഭക്തന്മാർക്ക് ഉപദേശിക്കണം. മറ്റുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ വോണ്ട് ലിസൺ പ്രോപ്പർലി എന്നാണ്. അതുകൊണ്ടുണ്ടല്ലോ അധികാരി ഭേദം വെച്ചിട്ടുണ്ട് പണ്ട് ഭാഗവതത്തിലും നിങ്ങൾക്ക് കാണാം. ഇതെല്ലാവരോടും പറയരുത്. ആരോട് പറഞ്ഞു കൊടുക്കണം? ആർക്കാണോ ജിജ്ഞാസയുള്ളത്, ഇതെല്ലാം അറിയണം, മനസ്സിലാക്കണം, ഇതിലേക്ക് ഉയരണം എന്നെല്ലാം താല്പര്യമുള്ളത്, അവർക്കിതെല്ലാം ഉപദേശിച്ചു കൊടുക്കണം. കാരണം അവരിത് കേട്ടാൽ ജീവിതത്തെ പരിവർത്തനം വരുത്തും. അല്ലാത്തവരിത് കേട്ടാൽ എന്തൊക്കെയോ കേൾക്കണോ കൂട്ടത്തിൽ, ഇതും കേൾക്കണോ എന്ന് പറഞ്ഞ് മൂടുതട്ടി അവർ പോകും. അങ്ങനെ മൂടുതട്ടി പോകുന്നവർക്കിത് പറഞ്ഞു കൊടുക്കരുത് എന്ന് രാമായണത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. ആര് കേൾക്കാൻ തയ്യാറുണ്ടോ, ആരിത് മനസ്സിലാക്കി ഉൾക്കൊള്ളണം എന്ന് വിചാരിക്കുന്നുണ്ടോ, അവർക്കൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ലക്ഷ്മണ. അപ്പൊ നമ്മുടെയൊക്കെ ജോലിയുണ്ടല്ലോ, ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ജിജ്ഞാസയുള്ളവർക്കിതെല്ലാം പറഞ്ഞു കൊടുക്കുകയും വേണം നമ്മൾ. കാമത്തിൽ നിന്നും ലോഭത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും മനസ്സ് മുക്തമായി. അപ്പൊ ശ്രീരാമസ്വാമി മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് 14,000 സൈന്യങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഈ 14,000 എന്നതൊക്കെ ഉണ്ടല്ലോ
നമ്മളിലെ ആസുരികമായ ഭാവങ്ങളെയാണ് പതിനാലായിരം എന്ന് പറയുന്നത്. അസുരന്മാര് രാക്ഷസന്മാരെന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവരെയാണ് അസുരൻ എന്ന് പറയുക. അസുവിൽ രമിക്കുന്നവനാരോ അവൻ അസുരൻ. അസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. അപ്പൊ പതിനാല് എന്നുള്ളത് എന്തിനാ പറയുന്നത്? പതിനാല് വിധത്തിലൊക്കെ നമുക്ക് രമിക്കാൻ സാധിക്കും. പതിനാല് ലോകങ്ങളുണ്ട് എന്നാണ് വെപ്പ്. പതിനാല് ഭുവനങ്ങളുണ്ട്. ഈ പതിനാല് ഭുവനങ്ങളിലും രമിക്കാൻ സാധിക്കുന്നവരാണ് ആര്? മനുഷ്യൻ. പത്തിന്ദ്രിയങ്ങൾ എന്ന് നമുക്കറിയാം. നാല് അന്തക്കരണങ്ങളുമുണ്ട്, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. പത്തും നാലും പതിനാലും. ഇതിൽ മാത്രം ജീവിക്കുന്നവരെ ആയിരിക്കണം രാക്ഷസന്മാരെന്നും അസുരന്മാരെന്നും പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ലേശം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സാംഖ്യയോഗം പഠിച്ചിരിക്കണം. സാംഖ്യയോഗത്തിലാണ് നമ്മളെക്കുറിച്ച് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പഞ്ചഭൂതങ്ങളിൽ നിന്നുമുണ്ടായ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഈ ശരീരത്തിന്റെ ബാഹ്യത പറഞ്ഞിട്ട് പറഞ്ഞു. ഈ ശരീരത്തെ ഉണർത്തുന്ന മനസ്സ്, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിശ്ചയിപ്പിക്കുന്ന ബുദ്ധി, ഇതിലുള്ള സംസ്കാരം, ആ സംസ്കാരത്തിൽ പതിഞ്ഞിരിക്കുന്ന ഞാനെന്ന അഹന്ത, അതിനെ ഉള്ളിലുള്ള അവയവമായിട്ട് കണക്കാക്കും. അവയവം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഈ പറയുന്ന ഒന്നും നിങ്ങൾ അപ്പടി അർത്ഥത്തിൽ എടുക്കരുത്. അവയവം എന്ന് പറഞ്ഞാൽ ഹാർട്ട് പോലെയുള്ള ഒരു അവയവമല്ല. അതിനെ ഒന്നിനെ ബാഹ്യമായിട്ടുള്ള അവയവമായിട്ടും മറ്റൊന്ന് ആന്തരികാവയവവുമായിട്ട് പറയും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇപ്പൊ രണ്ടെണ്ണമുണ്ട്, ബാഹ്യകരണവും അന്തക്കരണവും. ബാഹ്യകരണങ്ങൾ പത്തും അന്തക്കരണം നാലും. ഇതിൽ മാത്രം ജീവിക്കുന്നവരെ രാക്ഷസന്മാരെന്നും അസുരന്മാരും പറയും. ഇപ്പൊ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് അവരെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മശക്തി കൊണ്ട് മാത്രമേ ഇതിനെയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വധിക്കാൻ, നമുക്ക് നിയന്ത്രിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. രാമ പതിനാലായിരം രാക്ഷസന്മാരുമായിട്ടുള്ള യുദ്ധം എവിടെയാണ് നടക്കേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കേണ്ടതാണ് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ രാമായണം മുഴുവൻ നടക്കുന്നത് നമ്മുടെ ഓരോ, നിങ്ങൾ സാംഖ്യശാസ്ത്രക്ക് ലേശം പരിചയപ്പെട്ടല്ലോ, ഓരോന്നും വളരെ ശ്രദ്ധിച്ച വാൽമീകി മഹർഷിയും വ്യാസ ഭഗവാനും പറഞ്ഞിരിക്കുന്നത്. നമ്മളിതൊക്കെ ഒരു കഥയായിട്ട് ഇങ്ങനെ വായിച്ചു പോവുകയാണ്. ഇത്തമോരോന്ന് ചിന്തിച്ച നേരത്തെ രാമനും തോർത്തില്ല, ലക്ഷ്മണനും തോർത്തില്ല. എന്താ വായിക്കുന്നത് നമുക്കും അറിയില്ല. മുത്തശ്ശി ഭാവം മരുമകളോട് പറയാണ്, മോളെ ഒന്ന് ഉറക്കെ വായിക്കടി രാമായണം, ചെവിയും കേൾക്കില്ല, അണ്ണം കാണില്ല, പ്രായമില്ലേ. അപ്പൊ മരുമകൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ഇത്തമോരോന്ന് ചിന്തിച്ച് ചത്തു പോകുന്നില്ലോ തള്ളാന്ന്, കാരണം സീരിയലിൽ മുടക്കിയിട്ടപ്പോൾ കാണുന്നത്. ഇത്തമോരോന്ന് ചിന്തിച്ച നേരത്ത് രാമനും തോർത്തില്ല, ലക്ഷ്മണനും തോർത്തില്ല. എടിയടി ഒന്ന് നിർത്തടി, ഇത്രയും കാലം ഞാൻ എന്റെ 80 വയസ്സ് കാലത്തോളം വായിച്ചതിലൊന്നും രാമൻ തോർത്തെടുത്തു പോയിട്ടുണ്ടെന്ന് എഴുതിയിട്ടില്ലല്ലോ, നീ എന്നാ എങ്ങനെയൊക്കെ വായിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് വായിക്കടിയുന്നു. അപ്പൊ നോക്കുമ്പോഴെന്താണ്, ഇത്തം അത് ഓർത്ത നേരത്ത് എന്നാണ് ഉറപ്പണിക്ക. വിചാരിച്ച പോലും നടന്നില്ല. കൂടുതൽ വേദനയേറ്റവളായി അവൾ അവിടെ നിന്നും ഓടുകയാണ്. പിന്നെ അവൾ ചെല്ലുന്നത് ലങ്കയിലേക്കാണ്. അവിടെയാണ് അവളുടെ സഹോദരനായ വേറൊരു ഗംഭീരൻ ഇരിക്കുന്നത്, രാവണൻ. ചെന്നിട്ട് കാൽക്കൽ തൊട്ട് വീണ് നമസ്കരിച്ചൊക്കെ പറയണ, കണ്ടില്ലേ രാവണ, നിന്റെ സഹോദരിയായിരിക്കുന്ന എന്റെ അവസ്ഥ, നീ ജീവിച്ചിരിക്കെ എനിക്കിങ്ങനെ ഒരു ദുര്യോഗം വന്നല്ലോ, നീയാണല്ലോ എന്നെങ്ങനെയാക്കിയത് എന്നൊക്കെ പറഞ്ഞു. രാവണനോട് കോപം വന്നു, ഞാൻ വല്ലതും ആക്കിയു നിങ്ങളെ? ആര് പറഞ്ഞു? നീ ഇത്രയൊക്കെ ശക്തനല്ലേ, ജനസ്ഥാനത്ത് വല്ല രാക്ഷസന്മാരുണ്ടോ നീ നോക്കിയിട്ടുണ്ടോ, നിന്റെ ചാരന്മാരെ വല്ലതും പറഞ്ഞ് അറിയിക്കുന്നുണ്ടോ? ഇതൊക്കെ കേട്ടപ്പോ രാവണൻ മദ്യത്തിന്റെ ലഹരിയിലാ ഒരു ബോധം വന്നു. എന്തു പറ്റി, നിനക്ക് എന്തു പറ്റി, പറയൂ, ആരാ നിന്നെ ഇങ്ങനെ വിരൂപയാക്കിയതെന്ന്. ഉടനെ പറഞ്ഞു, ഒക്കെ നിനക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുകയാണെന്ന്, എനിക്ക് വേണ്ടിട്ടോ എന്റെ രാവണ ആ പഞ്ചവടിയിൽ അതിസുന്ദരിയായൊരു പെൺകുട്ടിയോടുകൂടി ആദ്യം അവളെ അറിയിക്കുന്നത്. രണ്ടുപേര് വന്നിട്ടുണ്ട്, രാമനെന്നും ലക്ഷ്മണനെന്നും. രാജാക്കന്മാരാണ് അവര്. അച്ഛന്റെ നിർദ്ദേശപ്രകാരം വന്നിരിക്കുന്നത്, കാട്ടിൽ കഴിഞ്ഞുകൂടാനാ വന്നിരിക്കുന്നത്. പക്ഷെ ആ കുട്ടിയെ കണ്ടപ്പോണ്ടല്ലോ എനിക്ക് തോന്നി ഇവള് നിന്നോടേ ചേരുള്ളൂ എന്ന്. നിനക്കു വേണ്ടി ഞാൻ അവളെ യാചിക്കാൻ പോയി. അവര് രണ്ടുപേരും കൂടി ചേർന്ന് എന്റെ കണ്ണും മൂക്കും മുലയൊക്കെ ചെത്തിക്കളഞ്ഞ് എന്നെ എങ്ങനെയാക്കി,
നീ ജീവിച്ചിരിക്കെ എനിക്കിങ്ങനെ ഒരു ഗതി വന്നില്ലേ എന്ന്. രാവണൻ അത് കേട്ടതും ഇവിടെ കണ്ണും മൂക്കൊന്നും പോയതല്ല രാവണന് വിഷയമായത്, അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണല്ലോ എന്നാണ്. രാവണനിപ്പം സീതയെ കുറിച്ച് വർണ്ണന കേട്ടപ്പോ തോന്നി നവിൻ അത്ര സുന്ദരിയാണെങ്കിൽ ഒന്ന് അനുഭവിക്കണമെന്ന്. ആ ഒരു മോഹം ഉള്ളിലേക്ക് കയറി. അങ്ങനെ രാവണനെ പ്രലോഭിപ്പിക്കാൻ ആർക്ക് സാധിച്ചു? ശൂർപ്പണകിക്ക് സാധിച്ചു. എന്നാ ഇപ്പം തന്നെ പോയി അവനെ കൊന്ന് അവളെ കൊണ്ടുവരാലോ? ചെല്ലേ വേണ്ടു, 14,000 സൈന്യങ്ങളെ കൊന്നത്, നിന്റെ ഖരനും ദൂഷണമൊക്കെ കൊല്ലപ്പെട്ടു. ഇത് കേട്ടപ്പോ രാവണന് മനസ്സിലായി ആളിത്തിരി കേമനാ തോന്നണം, എന്നാ പിന്നെ ചതിപ്രയോഗത്തിലൂടെ കൊണ്ടുവരണമെന്ന്. ആരാപ്പം തന്നെ സഹായിക്കാനുള്ളത്? പൊതുവെ കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ സഹായിക്കുക അമ്മാവന്മാരാണല്ലോ. അതുകൊണ്ടായിരിക്കാം രാവണനും ഇത്തരത്തിലുള്ളൊരു കല്യാണത്തിന് അല്ലെങ്കിൽ ചതിക്ക് കൂട്ട് പിടിക്കാൻ നിശ്ചയിച്ചത് അമ്മാവന്മാരെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ പേരായിരുന്നു മാരീചൻ. അപ്പൊ നേരെ മാരീചന്റെ അടുത്തേക്ക് പോവാണ്. മാരീചനാണെങ്കിലോ മാരേജ് ഒന്നും ചെയ്യാതെ തപസ്സായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടിയതാണ്. രാവണനെ കണ്ടതും ആദരവോടെ സ്വീകരിച്ചിരുത്തി. ഓ, എന്തൊക്കെയാണ് രാവണ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ എന്ന്. കുറച്ച് ദിവസമായി അമ്മാവനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട്. ഓ, എന്താവോ പെട്ടെന്ന് ഇപ്പൊ അമ്മാവനോടൊരു സ്നേഹം? അമ്മാവൻ വിചാരിച്ചാൽ ഏത് കാര്യം നടത്തിത്തരാൻ പറ്റുന്നു. എന്താവോ ഇപ്പൊ അമ്മാവനെ കൊണ്ട് നടത്തേണ്ട ഒരു കാര്യം? നല്ല കാര്യങ്ങളാണെങ്കിൽ നടത്തിത്തരാം, നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് ഇഷ്ടമേയുള്ളൂ, പക്ഷെ നല്ലതായിരിക്കണം എന്ന് മാത്രം. അമ്മാവൻ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. നോക്കൂ, നമ്മുടെ സഹോദരന്മാരെയൊക്കെ കൊന്നു, ഗരദൂഷണാദികളെ. എന്റെ സഹോദരിയായിരിക്കുന്ന ശൂർപ്പണയെ അംഗവിച്ഛേദം ചെയ്തുകൊണ്ട് മനുഷ്യപ്പുഴുക്കളായിട്ട് രണ്ടുപേര് വന്നിരിക്കുന്നു, രാമനെന്നും ലക്ഷ്മണനെന്നും. അവരുടെ കൂടെ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണുണ്ട്, എനിക്കൊന്ന് അവളെ ഒന്ന് കിട്ടണം, അതിന് അമ്മാവൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണമെന്ന്. ഇത് കേട്ടപ്പോ മാരീചൻ പറഞ്ഞു, ഒന്നിരിക്കുക രാവണ, എന്താ അയാളുടെ പേര് പറഞ്ഞു? രാമനോ? അയാളുടെ അടുത്തേക്കാ പോകണമെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ചിട്ട് പോകണം. കാരണം എന്നെ ഇവിടെ ഇരുത്തിയത് ആ പാർട്ടിയാ. പണ്ട് ഞാൻ യാഗം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ യാഗഭൂമിയിലേക്ക് കടന്നു ചെന്നപ്പോ അന്ന് അയാൾ അയച്ചൊരു വാണമുണ്ട്, അതിന്റെ സ്മരണ ഇപ്പോഴും എന്റെ മനസ്സിന്ന് വിട്ടുപോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ദേവി അരച്ചിട്ട് നീ എന്നെ ഈ പുലിവാലിന് പിടിപ്പിക്കരുത്, ഞാനിവിടെ സ്വസ്ഥമായി രാമനാമം ജപിച്ചിരുന്നോളാം എന്ന് പറഞ്ഞതും രാവണൻ വാള് വലിച്ചോരി, ചന്ദ്രഹാസം, എന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ വെച്ച് എന്റെ വാളിന് എരയാവണ്ടായെങ്കിൽ പറഞ്ഞ പ്രകാരം അങ്ങോട്ട് ചെയ്താൽ മതിയെന്നും. എന്താ ചെയ്യേണ്ടത്? മായാമാരീച്ച വേഷം കെട്ടി, മാനിന്റെ വേഷം കെട്ടി രാമനെ അകറ്റിത്തന്നാൽ ബാക്കി ഞാനെന്താ ചെയ്തോളാന്ന്, നിനക്കിവിടെ സ്വസ്ഥമായി പിന്നെ ജീവിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ചതിപ്രയോഗത്തിന് അമ്മ അവനെ കൂട്ടുപിടിക്കുകയാണ്. ഉടനെ മാരീചൻ പറഞ്ഞു, നിന്റെ വാളുകൊണ്ട് നിന്നെ കണ്ടുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം രാമന്റെ ആയുധം കൊണ്ട് രാമനെ കണ്ട് മരിക്കുന്നതാണ്, അതിലൊരു സുഹൃതമെങ്കിലും കിട്ടുന്നു, ശരി തയ്യാറായി. അങ്ങനെ അവിടെ നിന്നും മാനിന്റെ വേഷത്തിൽ മാരീചൻ പുറപ്പെട്ടു. അന്ന് ഇഡ്ലിയും സാമ്പാറൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു അത് സീതാദേവി എന്നുവെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക. ആ സമയത്താണ് അതിസുന്ദരമായൊരു പൊന്മാനിങ്ങനെ അവരുടെ പർണശാലയ്ക്ക് മുമ്പിൽ ആശ്രമമുറ്റത്തിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നത്. അവിടുന്ന് സീതാദേവി പറയുന്ന വാക്കുകളുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് രാമായണത്തിൽ ആ ഒരു ഭാഗം. എഴുത്തച്ഛൻ അതിസുന്ദരമായിട്ട് അവതരിപ്പിക്കണം, പറയണോ, ഭർത്താവേ കണ്ടിയിലയോ കനകമയമൃതമെത്രയും ചിത്രം ചിത്രം, പേടിയില്ല അതിന്, അത് കളിപ്പാൻ സുഖമുണ്ട്, വിളിച്ചീരുക വരുമെന്നു തോന്നുന്നു. സീതയെ ഇവിടെയാണ് വീഴ്ത്തിയത്. ആരാണ് ഈ കനകമൃഗം? ഈ ലോകം മുഴുവൻ കനകമൃഗമാണ്. ബാഹ്യമായ സൗന്ദര്യത്തിന്റെ പേരാണ് മായ മാരീചൻ. മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് പറയുന്നത് പോലെ പുറമോടികളാണ് മാരീചൻ എന്ന് പറയുന്നത്. ഇന്ന് ലോകം മുഴുവൻ പുറമോടിയുടെ ലോകത്തിലാണ് ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടല്ലോ ലോകത്തിലെപ്പോഴും മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ആകർഷണം, അട്രാക്ഷൻ, എല്ലാവരെയും ആകർഷിപ്പിക്കുകയാണ്, നമ്മളൊക്കെ ആകർഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ട്,
സുഖമുണ്ടെന്ന് തോന്നിപ്പിക്കുക. ആകർഷണം മാത്രമല്ല, അതിലൊക്കെ സുഖമുണ്ട് എന്ന് തോന്നുക. മൂന്നാമത്തത് അടിമപ്പെടുത്ത്. ഇതാണ് ലോക ജീവിതം എന്ന് പറയുന്നത്. ആകർഷിപ്പിക്കുക, കുറേയൊക്കെ സുഖം കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അടിമത്വത്തിൽ വീഴ്ത്ത്. അങ്ങനെ മനുഷ്യൻ ക്രമേണ ചെറിയ സുഖങ്ങളിൽ ഇത് തന്നെ സുഖമെന്ന് തെറ്റിദ്ധരിച്ച് കുരുങ്ങിപ്പോവും. വീടിന് തീപിടിച്ചാലും ഉണ്ടല്ലോ, രാവിലത്തെ തണുപ്പിന്റെ സുഖത്തിൽ മനുഷ്യൻ അവിടെ കിടന്നുറങ്ങും. തീയുള്ള ഉമിയില്, വെണ്ണീരില്, ചാരത്തില് പട്ടി കിടന്നുറങ്ങുന്നത് പോലെ, അതിനറിയില്ല അതിൻ്റെ അകത്ത് ഉമിയുണ്ട്. പണ്ടൊരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കേൾക്കുന്ന കഥയാണ്. ഒരു പട്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അതിനൊരു എല്ലിൻ കഷ്ണം കിട്ടിയെന്നാണ്. ആ എല്ലിൻ കഷ്ണത്തെ അത് വായിലിട്ടിങ്ങനെ ചവച്ചരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള തോല് പൊട്ടി രക്തം പുറത്തു വരാൻ തുടങ്ങി. കേട്ടിട്ടില്ലേ കഥ? ആ രക്തത്തെ ആസ്വദിക്കുന്ന സമയത്ത് പട്ടിക്ക് തോന്നുകയാണ് ആ രസം സുഖം മുഴുവൻ വന്നിരിക്കുന്നത് എല്ലിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇതുപോലെ നമ്മൾ ഓരോ എല്ലിൻ കഷ്ണമാണ് ടി വിയും ഓരോന്നോരോന്നും. അതിങ്ങനെ വായിലിട്ടിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് തന്നെയാണ് സുഖം, ഇത് തന്നെയാണ് സുഖം, ഇത് തന്നെയാണ് സുഖം എന്ന്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ, അങ്ങനെ ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ, ബാഹ്യമായ ആകർഷണത്തിൻ്റെ പ്രതീകമാണ് ആര്? മാരീച്. ഇപ്പൊ മാരീചിന്റെ കൂടെ ആരുമുണ്ട്? രാവണനുമുണ്ട്. ഈ രാവണൻ എന്നുള്ള ശബ്ദം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 10 തലയുള്ള ആളാണ് രാവണൻ. അയാൾക്ക് എത്ര കണ്ണുണ്ടായിരിക്കണം? 20 കണ്ണുണ്ടായിരിക്കണം. എത്ര കൈകളുണ്ടായിരിക്കണം? 20 കൈകളുണ്ടായിരിക്കണം. അപ്പോ 10 തലയും 20 കണ്ണും 20 കൈകളുമുള്ളൊരു ആള്. രാമായണത്തിൽ ഇങ്ങനെയൊരു ചിത്രം വച്ചിരിക്കുന്നത് അങ്ങനെയുള്ളൊരു 10 തലയുള്ളൊരു മനുഷ്യനായിട്ടാവില്ല. എന്താണ് ഈ 10 തലകൾ എന്ന് പറഞ്ഞാൽ, 10 തലകളുടെ ശക്തി അയാളിലുണ്ട്. ശക്തിയാണ്. നമ്മുടെ പൂർവികരുണ്ടല്ലോ എണ്ണത്തിന്റെ കഥയൊക്കെ പറയുന്നത്, എണ്ണം പറയാനല്ല. ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്ന ഒരു വേദങ്ങളിലെ മന്ത്രസംഹിതയാണ് പുരുഷസൂക്തം. ആ പുരുഷസൂക്തം തുടങ്ങുന്നത് തന്നെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സഹസ്രശീർഷ പുരുഷ, 1000 തലകളും 1000 കാലുകളൊക്കെ ഉള്ളൊരു പുരുഷനെ പറയുകയാണ്. സഹസ്ര കണ്ണുകളൊക്കെ ഉള്ള ഒരാള്, അങ്ങനെയുള്ള ഒരാളുണ്ടാവും ലോകത്തിൽ. പിന്നെ എന്തിനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അനന്തം തലകളിലൂടെയും അനന്തം കണ്ണുകളിലൂടെയും അനന്തം കാലുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഒരാളെ പറയാൻ ഒരു എണ്ണം വച്ചിരിക്കുന്നു. അതുപോലെയാണ് ദശമുഖൻ എന്ന് പറയുന്നത്. ഈ ദശമുഖന്റെ ഒരു പ്രത്യേകത, തൻ്റെ ജീവിതത്തില് ബാഹ്യമായ സുഖത്തിന് വേണ്ടി ആസക്തനായി ജീവിക്കുന്നവനാണ് രാവണൻ. രവമുള്ളവൻ രാവണൻ. രവം എന്ന് പറഞ്ഞാൽ ഭൗതികമായ അനുഭവങ്ങളിൽ തൃപ്തനാവാതെ അങ്ങേയറ്റം അതനുഭവിക്കണം എന്നുള്ള തീവ്രമായ തൃഷ്ണയുള്ളവൻ. അടക്കാൻ വയ്യാത്ത തൃഷ്ണയുടെ പ്രതീകമാണ് ആര്? രാവണൻ. രവം എന്നുള്ള പറഞ്ഞാൽ, രവം ചെയ്യാറിഞ്ഞാൽ ഭയങ്കരമായ ആരവം. ആരവം എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുക. അയാൾ ഉറക്കെ കരഞ്ഞു, അതുകൊണ്ടാണ് രാവണൻ എന്നുള്ള പേര് വന്നത്. അയാൾക്ക് പേര് വരാനൊരു കാരണമുണ്ട്. അയാളുടെ ശരിക്കുള്ള പേര് ദശകണ്ഠൻ ദശമുഖൻ എന്നാണ്. കൈലാസപർവ്വതം ഒരിക്കലെടുത്ത് ഇളക്കിയത്രേ. അപ്പൊ ഭഗവാനെ പിടിച്ചിളക്കിയ സമയത്ത് അടിത്തട്ടിൽ കൈവച്ചിട്ടാണ് പിടിക്കുന്നത്. അപ്പൊ അത് പൊക്കിയ സമയത്ത് പരമശിവൻ കാലം തോന്നി എന്നാണ്. അപ്പൊ കൈ അതിൽ കുടുങ്ങിയപ്പോ, ഉച്ചത്തിൽ കരഞ്ഞപ്പോ പേര് കൊടുത്തു പരമശിവൻ. എന്ത്? രാവണൻ. ഉറക്കെ കരഞ്ഞു എന്നാണ്. ബാഹ്യമായ സുഖങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ ഉപദ്രവിക്കാൻ, വേദനിപ്പിക്കാൻ മടിക്കാത്തവെന്നർത്ഥം. മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടും കാമത്തെ പിടിച്ചടക്കുന്നവനെയാണ്. അതിന് മറ്റൊരു പേര് പറഞ്ഞാൽ മൃഗീയ തൃഷ്ണ. തന്റെ ശക്തി മുഴുവൻ മൃഗീയ തൃഷ്ണകൾക്ക് ഉപയോഗിക്കുന്നവരാണ് ആര്? രാവണന്മാര്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു കഥാപാത്രമാണെന്ന്. എല്ലാവരുടെ ഉള്ളിലും ഒരു മൃഗീയ തൃഷ്ണ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ആ മൃഗീയ തൃഷ്ണ തലയിൽ കയറിക്കഴിഞ്ഞാൽ പണത്തിനോടാണ് തൃഷ്ണ വരുന്നതെങ്കിൽ പണത്തിന് വേണ്ടി മറ്റൊരാളെ കൊല്ലാൻ നമ്മൾ മടിക്കില്ല.
ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ വെടിവെച്ചു കൊല്ലണം. അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, സമ്പത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കൗരവന്മാര് സ്വന്തം അച്ഛന്റെ സഹോദരന്മാരെ കൊല്ലണം, ഒരു കൈകേയി ഭർത്താവിനെ കൊല്ലണം. ആ രാവണൻ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ, അടക്കാൻ വയ്യാത്തൊരു മൃഗീയ തൃഷ്ണ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അധികാര തൃഷ്ണ ഉള്ളിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടി പലരെയും കൊല്ലേണ്ടതുണ്ട്. ലോകത്തിൽ എന്നും ഇത് നടന്നുകൊണ്ടിരിക്കും. ഇതുപോലെ മനുഷ്യൻ തന്റെ കഴിവിന് വേണ്ടി ഒരു പെരുന്തച്ഛന് സ്വന്തം മകനെ കൊല്ലേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു വിചാരം, മൃഗീയ തൃഷ്ണയാണ് കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത്. പറയാണ് ഇങ്ങനെ കാമത്തിന് വേണ്ടി അറിവിന്റെ പേരിൽ തന്റെ അറിവ് വേറൊരാൾക്കും ഉണ്ടാവരുതെന്ന് കരുതി കൊല്ലുന്നവരുണ്ട്, നശിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല കാര്യത്തിലും മൃഗീയ തൃഷ്ണ ഉള്ളവരുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും തൃഷ്ണ. ഒരമ്മായിയമ്മ മകളെ ചുട്ടുകൊല്ലുന്നതും ഒരു മരുമകള് അമ്മായിയമ്മയെ കൊല്ലുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു രാവണന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കണം. എന്തോ തനിക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള ആസക്തി കൊണ്ട് അത് നഷ്ടപ്പെടുത്തുന്ന ഒരാളെ നമുക്ക് വേദനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം രാവണനെ രാവണൻ എന്നുള്ള പേര് വെച്ചത്. രാവണൻ എന്നുള്ള ശബ്ദത്തിന് ശരിക്കുള്ള അർത്ഥം മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടും സുഖത്തെ അനുഭവിക്കാൻ വേണ്ടി സുഖങ്ങളെ കാർന്നെടുക്കുന്നവൻ, കവർന്നെടുക്കുന്നവൻ അർത്ഥം. അവൻ പ്രകൃതിയെ വേദനിപ്പിക്കും, ചുറ്റുപാടിനെ വേദനിപ്പിക്കും, തന്റെ കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കും, സമൂഹത്തിനെ വേദനിപ്പിക്കും. 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും കാമതൃഷ്ണ വിട്ടുപോവാത്തവൻ 3 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യും. ഇതൊക്കെ നമ്മൾ പത്രത്തിലൂടെ ദിവസവും വായിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിലൊരു രാവണൻ, ഒരു മൃഗം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അയാളുടെ തലകളുടെയൊക്കെ ശക്തി അതിലേക്കാണ് അയാൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരാളെ, ഈ ബലാത്സംഗങ്ങളൊക്കെ അങ്ങനെയല്ലേ വരുന്നത്, കൊലപാതകങ്ങളൊക്കെ അങ്ങനെയല്ലേ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെയല്ലേ, മതപരമായ കൊലപാതകങ്ങൾ അങ്ങനെയല്ലേ, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഉള്ളിലൊരു രാവണനാണ്. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും ആ സംസ്കാരം, അതേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഓരോ സംസ്കാരം, ചിലർ കാമത്തിലായിരിക്കും, ചിലർ അർത്ഥത്തിലായിരിക്കും, ചിലർ രാഷ്ട്രീയത്തിലായിരിക്കും, ചിലർക്ക് അധികാരത്തിലായിരിക്കും, ചിലർക്ക് അറിവിലായിരിക്കും, പല തലങ്ങളിലായതുകൊണ്ടായിരിക്കാം 10 തലകളെ സങ്കല്പിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്, 10 തല എന്ന് പറഞ്ഞാൽ 10 വിധത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും ഓരോരുത്തർക്കും ആ ആസക്തി കൂടുതൽ. അതിനെ നേടിയെടുക്കാൻ മറ്റൊരാളെ അയാൾക്ക് വേദനിപ്പിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കണേ, ഈ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. രാവണൻ എന്ന് പറഞ്ഞാൽ തന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കുന്നവരൊക്കെ രാവണന്മാരാണ്. രവം ചെയ്ത് വേദനിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സുഖങ്ങളെ പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്നവൻ. അവരെ സംബന്ധിച്ച് മറ്റൊരാളുടെ വേദന അവർക്ക് വിഷയമല്ല. ഒരു 3 വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? പക്ഷേ ആ കുട്ടിയുടെ വേദന അയാൾക്കൊരു പ്രശ്നമല്ല, തന്റെ കാമം പൂർത്തീകരിക്കപ്പെടണം. ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടാലും അയാൾക്ക് പ്രശ്നമല്ല, തന്റെ കാര്യങ്ങൾ നടത്തണം. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗീയ സംസ്കാരത്തെയായിരിക്കണം രാമായണം രാവണൻ എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥമാക്കിയതെങ്കിൽ ഇന്നും രാവണന്മാര് ഉണ്ട്. എന്തിനേറെ നമ്മുടെ ഉള്ളിലും ചെറിയൊരു രാവണനൊക്കെ ഉണ്ട് എന്ന് പറയണം. ആ രാവണൻ മോഹിച്ചത് എന്താണ്? സീതയെ കവർന്നെടുക്കണം. അപ്പൊ അതിനാരെ കൂട്ടുപിടിക്കണം? മാരീചനെ. ചതിയിലൂടെ വേണം സുഖമനുഭവിക്കാൻ. തനിക്ക് അർഹിക്കാത്തതെല്ലാം നേടിയെടുക്കാൻ മനുഷ്യനെന്നും ചതിപ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അർഹതയുള്ളതിന്റെ പിന്നിൽ ഒരിക്കലും മനുഷ്യൻ ചതിപ്രയോഗം വേണ്ടിവരില്ല. എനിക്ക് അർഹത ഉണ്ടോ അത് കിട്ടിയിരിക്കും. അർഹതയില്ലാത്തത് നേടിയെടുക്കാനാണ് ചതിപ്രയോഗങ്ങൾ. ഈ രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾക്കത് കാണാം, കാമുകീ കാമുക ബന്ധത്തിലും നിങ്ങൾക്കത് കാണാം. ചതിച്ചുകൊണ്ട് കാര്യം നേടിയെടുക്കുക, അങ്ങനെ ചതിച്ചുകൊണ്ട് കാര്യം നേടിയെടുക്കുന്ന ഒരു സംസ്കാരം ലോകത്തിൽ എന്നും എന്നും എന്നുമുണ്ട്.
ഒരു മാരീചനെ കാണിച്ചുകൊണ്ട് വേണം ഒരു രാവണന് സീതയെ അനുഭവിക്കാൻ, കവർന്നെടുക്കാൻ. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ മാരീചൻ എന്നാൽ ആകർഷിപ്പിച്ച് വഞ്ചിക്കുന്നതിന്റെ പ്രതീകവും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും രൂപം കൊണ്ടും ആകർഷിച്ച് വഞ്ചിക്കുന്നതിന്റെ പ്രതീകവും, രാവണൻ എന്നാൽ വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരാളിൽ നിന്നും സുഖം കവർന്നെടുക്കുന്നതിന്റെ പ്രതീകവുമാണ്, ആസക്തിയുടെ തൃഷ്ണയുടെ പ്രതീകമാണ്. അപ്പൊ അങ്ങനെ മാരീച വേഷമൊക്കെ കെട്ടി അവിടെ വരുന്നു മാൻ. സീതയാണെങ്കിലോ മാനിനെ കണ്ടുകൊണ്ട് പറയാണ്, ഇതുവരെ ഇത്ര ഇണക്കമുള്ളൊരു മൃഗത്തെ ഞാൻ കണ്ടിട്ടില്ല, എന്ത് സുന്ദരമാണ് രാമ. എനിക്ക് തോന്നുന്നു ഇതിനെ നമുക്ക് കിട്ടിയാൽ കളിപ്പാൻ സുഖമുണ്ട് എന്ന് തോന്നണം, ഇതിനെ കിട്ടിയാൽ എനിക്ക് സുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സീത രാമനെ വിട്ട് ആരിലേക്ക് തിരിഞ്ഞു? മാനിലേക്ക് തിരിഞ്ഞു. നമ്മൾക്കൊക്കെ പറ്റിയ ചതി ഇതാണ്, പരമസുഖം തരാൻ സാധിക്കുന്ന രാമൻ കൂടെയുണ്ടായിട്ടും, ആത്മാവാകുന്ന രാമൻ കൂടെയുണ്ടായിട്ടും, ലോകമാകുന്ന മാൻ ചതിച്ചുകൊണ്ട് നമ്മളെ പല അനുഭവങ്ങളാകുന്ന രാവണന്റെ കൈകളിലേക്ക് വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ മൃഗീയമായ തൃഷ്ണങ്ങളെ കുത്തി നിറച്ചു. അങ്ങനെയാണ് ഓരോരുത്തരും മൃഗങ്ങളായി തീരുന്നത്. നമുക്ക് തോന്നുകയാണ് ഈ ലോകത്തെ നോക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള സുഖം കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത്, അതുകൊണ്ടാണ് മനുഷ്യൻ ആഗ്രഹം കൊണ്ട് സഫലീകരിക്കാത്തത്. രാവണൻ എത്ര ഭക്തിമാരുണ്ടെന്നറിയോ? എത്രയോ ഭാര്യമാരുണ്ട്, എത്രയോ ആളുകളെ ബലാത്കാരേണ പെൺകുട്ടികളെ അയാള് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഇത്രയൊക്കെ കാമം അനുഭവിച്ചിട്ടും അയാളുടെ മനസ്സിൽ പറയുന്നില്ല ഇതുകൊണ്ടൊന്നും മനുഷ്യ മനസ്സിന് തൃപ്തി വരുന്നില്ല എന്നല്ല പറയുന്നത്, ഇനിയും ഇനിയും അനുഭവിക്കൂ 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 എന്നാണ്. നോക്കണേ, യയാദിയും രാവണനും തമ്മിലുള്ളൊരു വ്യത്യാസം ഇതാണ്. യയാദി രണ്ടു മൂന്നെണ്ണം അനുഭവിച്ചപ്പോഴേക്കും അയാൾക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അയാൾ ഉറക്കം വിളിച്ചു പറഞ്ഞു, ഇതുകൊണ്ടൊരിക്കലും മനുഷ്യ മനസ്സ് തൃപ്തമാവില്ല. എന്നാൽ രാവണനാണെങ്കിലോ അഴിച്ചുവിട്ട മനസ്സുകൊണ്ട് ഇനിയും 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 അനുഭവിച്ചാൽ തൃപ്തി വരും, തൃപ്തി വരും, തൃപ്തി വരും എന്ന് മനസ്സിനെ കൊണ്ട് പറഞ്ഞ് രാമനെ വിട്ട്, അയാൾക്ക് രാമനെയല്ല വേണ്ടത്, അയാൾക്ക് വേണ്ടത് സീതയാണ്. സീതയ്ക്കാണെങ്കിൽ ആരെയാണ് വേണ്ടത്? മാനിനെയാണ് വേണ്ടത്. ഇതൊക്കെ നല്ല പ്രതീകങ്ങളാണ്. നമ്മുടെ മനസ്സ് രാമനെ വിട്ടാൽ രാവണനിൽ എത്തിച്ചേരും. നമ്മുടെ മനസ്സ് രാമനെ വിട്ടാൽ രാവണനിൽ എത്തിച്ചേരും. പിന്നെ നമ്മുടെ മനസ്സിനെ കൊണ്ടു നടക്കുന്നത് മുഴുവൻ രാവണനായിരിക്കും, തൃഷ്ണകളായിരിക്കും, അടക്കാൻ വയ്യാത്ത തൃഷ്ണകളായിരിക്കും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രാവണനും നമ്മുടെ ഉള്ളിലുണ്ട്, രാമനും നമ്മുടെ ഉള്ളിലുണ്ട്, സീതയും നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുക, നമ്മുടെ സീതയാകുന്ന മനസ്സ് ആരുടെ കയ്യിലാണ് എന്ന് ചോദിക്കുക. ഉത്തരം വളരെ വ്യക്ത. എന്താ ഉത്തരം? നമ്മുടെയൊക്കെ മനസ്സ് മിക്കവാറും രാവണന്റെ കയ്യിലാണ്. ഇനി രാവണന്റെ കയ്യിൽ നിന്നും രാമനിലേക്ക് ആരെ കൊണ്ടുപോകണം? അതിനൊരു സുന്ദരകാന്ഡം വേണം, അതിനൊരു ഹനുമാൻ സ്വാമി വേണം, എന്നാലേ അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. രാവണൻ സീത എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ രാവണന്റെ പത്തതല എന്ന് പറഞ്ഞാൽ അർത്ഥം പല വിധത്തിലുള്ള മോഹങ്ങൾ, തൃഷ്ണകൾ, കാമനകൾ, ആഗ്രഹങ്ങൾ, അതിലേക്കൊക്കെ മനസ്സ് വ്യാപരിച്ച് ദശമുഖൻ. ആ പേര് തന്നെ രസമാണ്, പത്ത് വിഷയങ്ങളിലേക്ക് മുഖത്തെ തിരിച്ചുവെച്ചവനെയാണ് ദശമുഖൻ എന്ന് പറയുക. അയാളുടെ പേര് ദശമുഖൻ എന്നാണ്. അങ്ങനെയുള്ള ആ രാവണൻ, തൃഷ്ണകളാകുന്ന രാവണൻ സീതയാകുന്ന മനസ്സിനെ തന്റെ ഭോഗത്തിന് വേണ്ടി അപഹരിക്കുന്നു. അതിനെ കൂട്ടുപിടിക്കുന്നത് മാനിനെയാണ്. ആ മനസ്സെപ്പോഴാ വീണു പോയത്? രാമനിൽ രമിക്കുന്നതിനേക്കാൾ സുഖം കളിപ്പാൻ അതിസുഖമുണ്ടെന്ന് തോന്നുന്നു എന്നാണ്. ഈ മാനിനെ കിട്ടിയാൽ എനിക്ക് കൂടുതൽ സുഖമുണ്ടെന്ന് തോന്നുകയാണ്. അപ്പൊ നമ്മുടെ ആത്മസുഖത്തെ വിട്ട് ബാഹ്യമായ സുഖങ്ങളിൽ സുഖമുണ്ട് എന്ന് തോന്നുന്ന മനസ്സിനെ
രാവണനെ അപഹരിക്കാൻ എളുപ്പം സാധിക്കും. മോഹനെ, സീതയെ നിങ്ങളൊന്ന് അവലോകനം ചെയ്യൂ. കൊട്ടാരത്തിലെ സുഖം, രാമനില്ലാത്ത സുഖം സുഖമല്ലെന്ന് പറഞ്ഞ സീത, തനിക്ക് കൊട്ടാരത്തിലെ, അയോധ്യയിലെ കൊട്ടാരത്തിലെ സർവസുഖങ്ങളും സുഖമല്ല, അത് നരകതുല്യമാണ്. രാമൻ കാട്ടിലാണെങ്കിൽ രാമന്റെ കൂടെ എവിടെ ഇരുന്നാലും അത് തന്നെയാണ് വലിയ സുഖമെന്ന് പറഞ്ഞ സീത, ഇപ്പോ രാമനേക്കാൾ സുഖം മാനിലാണെന്ന് പറഞ്ഞുകൊണ്ട് പറയും. ഇതാണ് മനസ്സിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ മനസ്സുണ്ടല്ലോ, ആധ്യാത്മികമായി നല്ലവണ്ണം കാര്യം മനസ്സിലാക്കി ജീവിച്ചാൽ പോലും പഴയ സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് വീണ്ടും അതിനെ പല തലത്തിലുള്ള അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകും. ഈ സിദ്ധികളൊക്കെ വരുന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇതിനൊക്കെ അവലോകനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും പണത്തിന് വേണ്ടി, വീണ്ടും കാമത്തിന് വേണ്ടി പലതിൻ്റെയും പിന്നാലെ മനുഷ്യൻ ഓടിപ്പോവും. ഈ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഉത്തിഷ്ഠതാ ജാഗ്രത, വീണ്ടും 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 എന്ത് ചെയ്യണം, ജാഗ്രതയോടെ നിലനിർത്തണം. രാമനിൽ രമിക്കുന്നതിനേക്കാൾ വലിയ സുഖം മറ്റൊന്നിലും രമിക്കുന്നതിൽ ഇല്ല എന്ന് പറയുമ്പോഴല്ലോ, ഒന്നും ഉപേക്ഷിക്കാനല്ല ശാസ്ത്രം പറയുന്നത്. എല്ലാം ഉണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടെങ്കിലും ഞാൻ രമിക്കുന്നത് എന്നിലെ രാമനിലാണ്, അതുകൊണ്ട് തന്നെ എല്ലാം പോയാലും എനിക്ക് യാതൊരു ദുഃഖവുമില്ല. അതെങ്ങനെ അറിയാം നമ്മൾ രാമനിൽ രമിക്കുന്നുണ്ടോ എന്നുള്ളത്? ഇപ്പോ നമുക്ക് എന്തെല്ലാം സുഖം തരുന്നുണ്ടോ ആ സുഖങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പണം നിങ്ങളിൽ നിന്ന് മാറ്റിവെക്കുക, ഒരു പണവും ഇല്ലാതെ നിങ്ങൾ റോട്ടിലേക്ക് ഇറക്കി, വീടില്ലാതെ നിങ്ങളെ റോട്ടിലേക്ക് ഇറക്കി, നിങ്ങൾ കരയുമോ? ഏ, നിങ്ങൾ തളരുമോ? എങ്കിൽ ഇപ്പം ഞാനും നിങ്ങളൊക്കെ രാമന്റെ പിന്നാലെയല്ലോ, മാനിന്റെ പിന്നാലെയാണല്ലോ. അപ്പൊ മാൻ എപ്പോ നഷ്ടപ്പെടുന്നുവോ അപ്പൊ നമ്മൾ കരയുമെങ്കിൽ ഞാനും നിങ്ങളും രാമന്റെ കൂടെയല്ല, ഞാനും നിങ്ങളും മാനിന്റെ പിന്നാലെയാണ്, രാവണന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വയം സ്വയം ഉയരണം അതിനൊക്കെ. ഇപ്പോ ഉള്ള സൗകര്യങ്ങളിലല്ല ഞാൻ രമിക്കുന്നത്, അതുണ്ടെങ്കിലും സുഖം. അത് പറയാൻ ഇത്തിരി എളുപ്പമൊന്നല്ലേ. അതില്ലെങ്കിലും സുഖം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. പ്രായം വരുന്തോറും അതിനാണ് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് പറയുന്നത്. പ്രായം വരുന്തോറും ഒറ്റയ്ക്കൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ തീർത്ഥാടനത്തിനൊക്കെ പോവുക, നാല് ദിവസമൊക്കെ അവിടെ നിന്ന് താമസിച്ച് നോക്കുക. അപ്പൊ അറിയാൻ പറ്റും എത്രത്തോളം സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഡിസ്റ്റേബ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ. ഇത് തീർത്ഥാടനമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ബാഹ്യമായ വസ്തുക്കളോടും ആളുകളോടുമുള്ള ആസക്തി കുറച്ച്, അട്രാക്ഷൻ കുറച്ച്, കൂടുതൽ ആകർഷണവും ആസക്തിയും. മയ്യാസക്തമനപ്പാർത്ത യോഗം യുഞ്ചന്മദാശ്രയാ, കൂടുതൽ ആസക്തി ആരിലേക്ക് വരണം? ഈശ്വരിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് തീർത്ഥാടനം. ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ആളുകൾ ബദരീനാഥിൽ പോകണം, ദൈവത്തെ കാണാൻ പോയിട്ട് കാര്യമില്ല. ദൈവത്തെ കാണാൻ ബദരീനാഥിലൊന്നും പോകണ്ട, അപ്പൊ ദൈവത്തെ കാണാൻ അവനിലേക്ക് തിരിയേണ്ടത്. അല്ലാതെ അവിടെ ഒരു ദൈവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോകരുത്. അതുപോലെ ഗംഗയിൽ കുളിച്ചാൽ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് പോകരുത്. എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും പോകുമ്പോഴും മനസ്സ് വളരെ ശാന്തതയിലും സ്വസ്ഥതയിലും അപ്പോഴും ആനന്ദത്തിലും ഇരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം, നാം മാനിനെ വിട്ട് രാമനെ പിടിക്കാൻ തുടങ്ങിയിരിക്കണമെന്ന്. അതല്ല, ഇപ്പോ നമ്മൾ കുറെ മാനിന്റെ കൂടെയാണ്. പൊന്മാനുകൾ കുറെയുണ്ട്, ഫ്ലാറ്റ് മാൻ, പിന്നെ ഭർത്താവ് മാൻ, ഭാര്യ മാൻ, മക്കൾ മാൻ, കുറെ മാനുകളുണ്ട്. ഹനുമാനില്ല, മനസ്സിലായില്ല. ഇങ്ങനെ കുറെ മാനുകളുണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ. അവരൊക്കെയാണ് ഇപ്പൊ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കും. കൂട്ടത്തിലൊരു രാവണനും ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തെ ഇങ്ങനെ എത്തിച്ചതുകൊണ്ടായിരിക്കാം നമുക്ക് ഇതില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് പലർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്. നോക്കൂ, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ടങ്ങളുടെ സംഗതിയൊക്കെ അങ്ങോട്ട് പോയാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നത് അതുകൊണ്ടാണ്. സമ്പത്തുള്ളവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അവൻ ഒരു മെന്റൽ രോഗിയാവുന്നത് അതുകൊണ്ടാണ്. ജോലി തന്നെ ജീവിതം എന്ന് കരുതി ആ മാനിനെ പിടിച്ചവൻ പെട്ടെന്ന് അത് പോകുമ്പോ, അത് നഷ്ടപ്പെടുമ്പോ ഭ്രാന്തനാവുന്നു. ഇനിയിപ്പോ സീത ഭ്രാന്തത്തെയാവുന്ന കാണാം നിങ്ങൾക്ക്, ലക്ഷ്മണനോട് പറയാൻ പാടില്ലാത്തൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഭ്രാന്ത് വരുന്നത് അതുകൊണ്ടാണത്.
ഇതൊക്കെ വളരെ മനസ്സിലാവുന്നില്ലേ? അപ്പൊ മാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് രാമനിൽ നിന്നും ആകർഷിച്ച് ശ്രദ്ധ രാമണിലേക്ക് നയിക്കുന്നതാണ് അര് മാൻ എന്ന് പറയുന്നത്. അടക്കാൻ വയ്യാത്ത തൃഷ്ണകളിലേക്ക്, ഭൗതിക മോഹങ്ങളിലേക്ക്, ലൗകിക ജീവിത സുഖ സൗകര്യങ്ങളിലേക്ക് തിരിക്കുന്നതാണ് മാനിന്റെ പ്രത്യേകത. ഇപ്പൊ കല്യാണത്തിനൊക്കെ അങ്ങനെയാണ് മാനിന്റെ വേഷം കിട്ടുന്നത്. ധാരാളം പൊന്നും പൊന്നിന്റെ നിറത്തിൽ സാരിയും പൊന്നിന്റെ കസവ് മുണ്ടും എല്ലാം ധരിക്കുന്നത് എന്തിനാണ്? ഒരു മാൻ വേറൊരു മാനിനെ രണ്ട് മാനുകളും ആകർഷിക്കുകയാണ്. രാവണന്മാർ കുറെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഓരോന്നോരോന്ന് ആകർഷിച്ച് രാമനിൽ നിന്നും ക്രമേണ 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 നമ്മളെ അകറ്റി അകറ്റി കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നു, തന്റെ ഭർത്താവിനെ മാനിന്റെ പിന്നാലെ പറഞ്ഞയച്ചു. ആത്മാരാമനായ ഭഗവാനെ തന്നിൽ നിന്നും അകറ്റി നിർത്തി. ആര്? സീത. മനസ്സിലായില്ലേ? മനസ്സ് ആത്മാരാമനായ ഭഗവാനെ അകറ്റി നിർത്തുമ്പോ ഭൗതികങ്ങളായ കാര്യങ്ങൾ, രാവണന്മാർ ഇതിനെ പിടികൂടും. രണ്ട് കാര്യങ്ങൾ നോക്കണേ. ഒന്ന്, രാമനെ അകറ്റുക. രണ്ട്, രാവണനാൽ അപഹരിക്കപ്പെടുക. രണ്ടും വളരെ വളരെ പ്രധാനമാണ്. ഒന്ന്, രാമനെ അകറ്റി വയ്ക്കുക, ഇതിനെയാണ് ആവരണം എന്ന് പറയുക. രണ്ട്, രാവണനാൽ അപഹരിക്കപ്പെടുക, ഇതാണ് വിക്ഷേപം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, ആവരണവും വിക്ഷേപവും. ഇത് രണ്ടും ആരെയാണ് ബാധിക്കുന്നത്? ആത്മാവിനെ അല്ല ബാധിക്കുന്നത്, മനസ്സിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറയും, മനയേവ മനുഷ്യാണാം ബന്ധമോക്ഷയോഹോ കാരണം. ബന്ധനം ഉണ്ടാക്കുന്നതും ലോകത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നതും മനസ്സാണ്. നമുക്ക് മോക്ഷം കൈവരിപ്പിച്ചു തരുന്നതും മനസ്സ് തന്നെയാണ്. ഭഗവാൻ കപിലന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയുന്നു, അമ്മേ, ഈ ചിത്തമുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ, ഈ ചിത്തത്തിന് നമ്മളെ ബന്ധിപ്പിക്കാൻ സാധിക്കും, ഈ ചിത്തത്തിന് ആത്മരീതി വരുത്താൻ സാധിക്കും. കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും, അമ്മ നല്ലവണ്ണം മനസ്സിലാക്കേണ്ടത് എന്തിനെയാണ്? ചിത്തത്തെയാണ്, മനസ്സിനെയാണ്. ചിത്തം എന്നുള്ള വാക്കിൽ നിന്നാണ് ചിത എന്നുള്ള വാക്ക് വന്നത്. ചിത എന്ന് പറഞ്ഞാൽ ശവം കൊണ്ടുവയ്ക്കുന്നത് ചിതയിലാണ്, കത്തിയേരിയുന്നതിനെ. അപ്പം ചിത്തം രാവണന്റെ കൈകളിലായാൽ ഒരു സീതയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അശോകവനിയിൽ ചിതയിൽ വച്ചതുപോലെയാണ്. എന്നും കത്തിയെരിയാൻ വേദനയും ദുഃഖങ്ങളും വിഷമങ്ങളുമായി ജീവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. രാവണന്റെ കൈകളിലിരിക്കുന്ന മനസ്സെല്ലാം ചിതകളിലാണ്. ചിത്തത്തിന് മറ്റൊരർത്ഥമുണ്ട്, ചിത് എന്നൊരർത്ഥമുണ്ട്. ചിത് എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നർത്ഥം. എപ്പോ ചിത്തം രാമന്റെ കയ്യിലായോ അപ്പോ സച്ചിത് ആനന്ദം. എന്ത് കൈവരിക്കാൻ സാധിക്കും? ആനന്ദത്തെ തരാനും സാധിക്കും. ഇതാണ് ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നതിനേക്കാൾ വിഷമവും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാൻ കാരണം നമ്മുടെ മനസ്സ് രാമന്റെ അധീനതയിലാണ്. ഇനി അതിനെ ക്രമേണ ക്രമേണ രാമന്റെ അധീനതയിലേക്ക് വന്നാൽ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. ചിത്തം ചിത് ആയിത്തീരും, ആനന്ദമായിത്തീരും. ക്ലിയർ ആവുന്നുണ്ടോ ഇതൊക്കെ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു കഥയായിട്ട് നിങ്ങൾ തിരിച്ചെടുക്കൂ. രാമായണം അത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളണം. ഇങ്ങനെ പറഞ്ഞ് സീതയോട് രാമൻ പറഞ്ഞു, നിനക്ക് അത്ര മോഹാണെങ്കിൽ ഞാൻ പിടിച്ചുകൊണ്ടുവരാമെന്ന്. ആ സമയത്ത് ലക്ഷ്മണനായിരിക്കുന്ന ബുദ്ധി ഇടപെട്ടുകൊണ്ട് പറയാണ്, ശ്രീരാമ, ഇത് സാധാരണമാനല്ല. ഇതുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഇത് രാക്ഷസന്മാര് തന്നെയാണ്, വേഷം കെട്ടി വന്നിരിക്കുന്നതാണ്. അങ്ങ് പോവേണ്ടതില്ല. ഒരിക്കലും ഇങ്ങനെ ഒരു മാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. ഇന്നാണ് ഇതിനാദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് രാക്ഷസൻ വേഷം കെട്ടി വന്നിരിക്കുന്നതാണെന്ന് ലക്ഷ്മണൻ ശ്രീരാമനെ ഓർമ്മിപ്പിച്ചു. എങ്കിലും ശ്രീരാമസ്വാമി പറയുന്നത്, നീയൊരു കാര്യം ചെയ്യൂ, എത്രയും വേഗം അവളെ സൂക്ഷിച്ചാൽ മതി എന്നാണ്. അപ്പൊ ലക്ഷ്മണനോട് സീതയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് രാമൻ മാനിന്റെ പിന്നാലെ പോയി. അതാണെങ്കിലോ പിടിക്കാൻ കെട്ടി എന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പത് പോയി.
കുട്ടികളെപ്പോലെ വാശി കാണിക്കാൻ തുടങ്ങി. പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഓടുക, പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഓടുക. നമ്മൾ കുട്ടികളെ കളിപ്പിക്കാറില്ല, എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പിടിക്കുക, നമ്മൾ കൈമാറ്റുക. ഇതുപോലെ മാൻ ഇങ്ങനെ പിടിച്ചു എന്ന് പറയുമ്പോഴേക്കും പിടിവിട്ടു. സകല ബന്ധങ്ങളും അതുതന്നെയാണ്. നമ്മൾ പിടിക്കാൻ നോക്കുമ്പോഴേക്കും അത് നമ്മുടെ പിടിയിൽ നിന്നും വിട്ടുപോകും. കുട്ടികളെ എത്ര കാലം പിടിച്ചു വയ്ക്കാൻ പറ്റും? ഭർത്താവിനെ എത്ര കാലം പിടിച്ചു വയ്ക്കാൻ പറ്റും? ഭാര്യയെ എത്ര കാലം പിടിച്ചു വയ്ക്കാൻ പറ്റും? വീടെത്ര കാലം പിടിച്ചു വയ്ക്കാൻ പറ്റും? പിടികിട്ടി എന്ന് വിചാരിക്കുമ്പോഴേക്കും പിടിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇന്നും ആളുകൾ പിടികിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും പിടിക്കാൻ പ്രകൃതി സമ്മതിക്കില്ല. കാരണം അനിത്യമസുഖം ദോഗം ഇമം പ്രാപ്തഭജസമം. ഈ പ്രകൃതിയുടെ ഒരു വലിയ നിയമം എന്താണെന്ന് വെച്ചാൽ, ചേഞ്ച് ഈസ് ദ ലോ ഓഫ് നേച്ചർ എന്നാണ്. ഇതാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചത്. എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചേഞ്ച് ഈസ് ദ ലോ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ നിയമം കോൺസ്റ്റന്റ് ചേഞ്ച് ആണ്, മാറിക്കൊണ്ടേയിരിക്കും. ഇതിനെ ഒരാൾക്കും പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അപ്പൊ വിവേകമുള്ളവര് മാറിക്കൊണ്ടിരിക്കുന്നതിനെയല്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയല്ല പിടിക്കേണ്ടത്. വിവേകമുള്ളവര് ഒഴുകാതെ കൂടെയുള്ളതിനെ പിടിക്കാൻ ശ്രമിക്കണം. അപ്പൊ വിവേകമുള്ളവരുടെ ഉള്ളിലുണ്ടാകേണ്ട ചോദ്യം, ഈ അനിത്യമായതിൽ വല്ലതും നിത്യമായതുണ്ടോ, ശാശ്വതമായതുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാൻ സാധിക്കാത്തതാണ് അനിത്യമായതിനെ വീണ്ടും 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 പിടിക്കാൻ പോകുന്നത്. ഗീതയിൽ ഭഗവാൻ പറയും, മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖ ദുഃഖദ ആഗമാപായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. ഇതെല്ലാം മാത്രാസ്പർശം, ചെറിയ ചെറിയ സുഖം. ആ സുഖം അനുഭവിക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് വെറുപ്പും മടുപ്പും വന്നു. വീണ്ടും പക്ഷെ മനസ്സ് പറയും, ഇനി അനുഭവിക്കണം. വീണ്ടും അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എത്രയെത്ര അനുഭവങ്ങളുണ്ട്, നമ്മുടെ സമയം വേസ്റ്റാക്കി നല്ല നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഓ, ഇനി ഞാനിങ്ങനെ സമയം കളയില്ല എന്ന്. എവിടെ നാളതെന്ന് ആവർത്തിക്കും. എത്രയെത്ര അനുഭവങ്ങൾ, ഒരിക്കൽ വേണ്ടാതെ എരിവൊക്കെ കഴിച്ച് വയറൊക്കെ കേടുവരുത്തി, ഉള്ള കടുവാങ്ങിയൊക്കെ കൂട്ടി ഒരുപാട് വലിച്ച് വലിച്ച് കയറ്റി, പുളിയൊക്കെ കയറ്റി, ആകെ ലൂസ് മോഷനൊക്കെ പിടിച്ച്, ഈശ്വര ഇനി ജീവുണ്ടെങ്കിൽ ആ സാധനം കഴിക്കില്ല എന്ന്. എവിടെ രണ്ടു ദിവസം കഴിഞ്ഞാൽ അതെന്നെ വീണ്ടും 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 കഴിക്കും. അങ്ങനെയൊന്നും നമ്മുടെ മനസ്സ് പാഠങ്ങളൊന്നും. ചക്കപ്പായസം കഴിച്ചാൽ ഗ്യാസ് പിടിക്കുന്നവരുണ്ട്, വയറ് വീർക്കുന്നവരുണ്ട്. എന്നാ പിന്നെ ചക്കപ്പായസം നിർത്തുമോ? വീണ്ടും അത് കണ്ടു കഴിഞ്ഞാൽ ഗ്യാസല്ലേ, ജലൂസിലുണ്ടല്ലോ എന്നുള്ള. നോക്കണ്ടേ, ജലൂസിലിന്റെ മുകളിലാണ് അവർ ചക്കപ്പായസത്തെ കഴിക്കുന്നത്. ഞാൻ നിങ്ങളെ തിരിപ്പിക്കില്ല. പല അനുഭവങ്ങളും നമുക്കെങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായാലും വീണ്ടും മനസ്സ് പറയും, എന്നാലും എന്നാലും കിട്ടിക്കൂടായില്ല. ആ സുഖത്തിന്റെ പേരാണ് അത്രേ ചൊറിമാന്തി സുഖം. ചൊറിമാന്തുന്നതിനുള്ള സുഖം. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പൊന്മാനാണ്. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലാണ് ഒരിക്കലും മാറാത്ത ഒരു രാമൻ, നിത്യനും അവ്യനുമായ രാമൻ ഓടുന്നത് എന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. നിത്യനായൊരു രാമൻ അനിത്യമായൊരു പൊന്മാനിന്റെ പിന്നാലെ ഓടുന്നതാണ് ഞാനും നിങ്ങളും ഒക്കെ ഇപ്പോ ആയിരിക്കുന്നത്. ഉള്ളിൽ നിത്യനായ രാമനുണ്ടായിട്ടും അനിത്യന്മാരായിരിക്കുന്ന പൊന്മാനിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ കഥയാണ് രാമായണം? അടുത്ത വീട്ടിലെ കേശവന്റെയോ? നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് രാമായണം, ശരിയല്ലേ? അങ്ങനെ രാമൻ ഓടി ഓടിപ്പോയി. അപ്പോഴാണ് സീതാദേവി അവിടെ നിന്നുകൊണ്ട്, ലക്ഷ്മണൻ ഉണ്ടല്ലോ മുന്നിൽ കാവലി നിൽക്കുക, രാവണസ്വാമി ഇങ്ങനെ നോക്കിയപ്പോണ്ട് ലക്ഷ്മണസ്വാമി അവിടെ നിൽക്കണോ? രാമൻ മാത്രം അകന്നു പോയാൽ പോരാ, ആരും കൂടി പോണം, ലക്ഷ്മണസ്വാമി കൂടി മാറണം. അപ്പോഴേക്കും കാര്യങ്ങൾ നടന്നു. ഉടനെ സീതാദേവി ലക്ഷ്മണനോട് പറയാണ്, കേട്ടില്ലേ, രാമന്റെ കരച്ചിൽ കേട്ടില്ലേ, രാമൻ അപകടത്തിലായിരിക്കണോ, പൂ വേഗം രക്ഷിക്കൂ, രാമനെ രക്ഷിക്കൂ, വേഗം ചെല്ലോ എന്ന്. ദേവി, ഇത് രാമന്റെ കരച്ചിലൊന്നുമല്ല, മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് 14,000 രാക്ഷസന്മാരെ കൊന്നൊടുക്കാൻ സാധിക്കുന്ന രാമനെ ഉപദ്രവിക്കാൻ ഒരു രാക്ഷസനും സാധ്യമല്ലെന്ന് ദേവിക്ക് കൂടി അറിയുന്നതല്ലേ. ദേവി, ഇത് അസുരന്മാര് കളിക്കുന്നതാണ്, ഇതിലെന്തോ ചതിയുണ്ട്. ദേവി പരിഭ്രമിക്കാതിരിക്കൂ,
ജ്യേഷ്ഠൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദേവിയെ സംരക്ഷിക്കാനാണ്, ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോ ആ സീതാദേവിയുടെ മുഖം മാറി. നേരത്തെ മാനിനെ വേണ്ടി മോഹിച്ച ദേവി, കാമത്താൽ മോഹിതയായ ദേവി ഇപ്പോഴിതാ ക്രോധത്തിലേക്ക് വീണു. ലക്ഷ്മണനോട് ഇനി പറയുന്ന വാക്കുകളുണ്ടല്ലോ, സീതാദേവിയുടെ സംസ്കാരത്തിനൊരിക്കലും ചേർന്നതായിരുന്നില്ല പ്രിയേണ. ലക്ഷ്മണനെ ചാരിത്രശുദ്ധിയില്ലാത്ത ഒരാളായിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മനോഗതം എന്നാണ്. നീ ഭരതന്റെ കൂടെ കൂടിച്ചേർന്ന് കാട്ടിലേക്ക് രാമനെ സഹായിക്കാൻ എന്ന പേരിൽ വന്നിരിക്കുന്നത് രാമനോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്റെ ശരീരത്തോടുള്ള ആസക്തി കൊണ്ടാണ്. രാമൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് നിന്റെ ഉള്ളിലുള്ള മോഹം. ലക്ഷ്മണ ഒരിക്കലും നടക്കില്ലട്ടോ എന്നാണ് ലക്ഷ്മണൻ സ്വപ്നേവി വിചാരിക്കാത്ത കാര്യം. ലക്ഷ്മണനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്തുണ്ടല്ലോ ലക്ഷ്മണന്റെ അമ്മ കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. രാമായണത്തിൽ അതിഗംഭീരമായൊരു ഭാഗമാണ് സുമിത്രാദേവി ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം. നാല് വരികളേ ഉള്ളൂ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വരികൾ എന്ന് പറയുന്നത് അതാണത്രേ. രാമം ദശരഥം വിദ്ധിം മാ വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാത തതസുഖം. രാമനെ അച്ഛനെപ്പോലെ കാണണം, സീതാദേവിയെ അമ്മയെപ്പോലെ കാണണം, നീ കാടിനെ അയോധ്യ പോലെ കാണണം എന്ന നിർദ്ദേശമുണ്ടല്ലോ, അപ്പടി ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ആളാണ് ലക്ഷ്മണൻ. ഇനി കാണാം നിങ്ങൾക്ക് സീതാദേവിയെ അപഹരിച്ച് സീതാദേവി ആഭരണങ്ങൾ വലിച്ചെറിയും ഋഷ്യമോകാചലത്തിൽ. അങ്ങനെ സുഗ്രീവൻ ആ പൊതി കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് രാമൻ ചോദിക്കും, ലക്ഷ്മണ എന്റെ കണ്ണുനീര് കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല, പറയൂ ഇതാരുടെയാണെന്ന്. അപ്പോഴാണ് പറയുന്നത്, കുണ്ടലംന ജാനാമി, എനിക്ക് മനസ്സിലാവുന്നില്ല, അതുപോലെ വളകൾ ആരുടെയാണെന്ന് അറിയുന്നില്ല, തലയിലിട്ടിരിക്കുന്നത് ആരുടെയാണെന്ന് അറിയുന്നില്ല, കങ്കണം കുണ്ടലം ഒന്നും എനിക്കറിയില്ല, പക്ഷേ നൂപുരമേവ ജാനാമി, കാലിൽ കിടക്കുന്ന പാദസരം അമ്മയുടേതാണെന്ന്. എങ്ങനെ ഇത് മനസ്സിലായതെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇത്രയും കാലം സീതയുടെ പാദങ്ങൾ മാത്രമേ വന്ദിക്കാറുള്ളൂ, അമ്മയെപ്പോലെയാണ് കണ്ടത്. അങ്ങനെയുള്ള ലക്ഷ്മണനോടാണ് സീത പറയുന്നത്, നീ എന്നെ പ്രാപിക്കണം എന്നുള്ള മോഹത്തോടുകൂടിയാണ് രാമന്റെ സേവകനായി കൂടെ വന്നിരിക്കുന്നത്. നീ ചതിയനാണ്, വഞ്ചകനാണ്, കാമാന്തനാണ്, നിന്റെ ഉള്ളിലിരിപ്പ് ലക്ഷ്മണ മനസ്സിൽ വെച്ചാൽ മതി. രാമനെങ്ങാനും മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സീതയെ നിനക്ക് തൊടാൻ സാധ്യമല്ല, ഞാൻ ശരീരം ഉപേക്ഷിക്കും എന്നെല്ലാം പറഞ്ഞ സമയത്ത് ലക്ഷ്മണൻ രണ്ട് കൈകൊണ്ടും ചെവി നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ നാശമെടുത്തിരിക്കുന്നു, ശപിച്ചു കളയും ലക്ഷ്മണൻ, നീ സർവനാശത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും ലക്ഷ്മണൻ രാമാന്വേഷണത്തിന് പോവുകയാണ്. എന്താ ഇതിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? ആ ശ്ലോകങ്ങളുടെ അർത്ഥം ചിത്രീകരിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ. എപ്പോ ഒരു കാര്യത്തിൽ മോഹം വന്നുവോ, മോഹം കാമമായി തീരും, കാമം ക്രോധത്തിലേക്ക് തിരിയും, ക്രോധം ബുദ്ധിനാശം വരുത്തും, അവസാനം അത് സർവനാശത്തിലേക്ക് വരുത്തും. അപ്പൊ ലക്ഷ്മണനാകുന്ന ബുദ്ധി സീതയാകുന്ന മനസ്സിൽ നിന്നും അകന്നപ്പോ സീതയാകുന്ന മനസ്സ് കാമമോഹിതമായ മനസ്സ് ബുദ്ധിയെ മാറ്റി നിർത്തിയപ്പോ രാവണനെ വേഗം അപഹരിക്കാൻ സാധിച്ചു. എപ്പോ ഒരു വ്യക്തിയിലെ വിവേകം നഷ്ടപ്പെടുന്നുവോ അവന്റെ ജീവിതം അതോടുകൂടി അധപ്പതിച്ചു. അപ്പൊ വിവേകമാണ് ആര്? ലക്ഷ്മണൻ എന്ന് പറയുകയാണ്. നമ്മുടെ മനസ്സിൽ പല മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, നല്ലതും ചീത്തതും ഒക്കെ ഉണ്ട്. വിവേകമാകുന്ന ബുദ്ധി കൊണ്ട് വേണം ഏതനുഭവിക്കണം, ഏതനുഭവിക്കരുത്, ഏത് ചെയ്യണം, ഏത് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ. ആ വിവേകമുണ്ടാവണമെങ്കിൽ എന്ത് വേണം? സത്സംഗമുണ്ടാവണം, രാമനിലേക്കാണ് തിരിയേണ്ടതെന്ന ബോധമുണ്ടാവണം. രാമൻ വിട്ടതോടുകൂടി ബുദ്ധിയും വിട്ടു. ഇപ്പൊ രാമനെ അകറ്റിയാൽ ബുദ്ധിയും അകലും, അതോടുകൂടി മനസ്സ് ആരുടെ നിയന്ത്രണത്തിലേക്ക് വരും?
രാവണന്റെ ഭോഗ തൃഷ്ണകൾ അന്ധമായ കാമതൃഷ്ണകളിലേക്ക് അടക്കാൻ വയ്യാത്ത മോഹങ്ങളിലേക്ക് ആസക്തികളിലേക്ക് മനുഷ്യന്റെ മൃഗീയ സംസ്കാരങ്ങളിലേക്ക് അവൻ വീണുപോകും എന്ന് ഈ കഥയിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പൊ ലക്ഷ്മണൻ നമ്മുടെ വിവേകബുദ്ധിയാണ്. അപ്പൊ വിവേകമുണ്ടാവണമെങ്കിൽ ആരുമായി സംഘം വേണം? രാമസംഘം വേണം. രാമൻ വിട്ടു, വിവേകവും വിട്ടു. എപ്പോഴും ഭഗവത് സ്മരണയിൽ ജീവിക്കുമ്പോഴേ മനസ്സിനെ തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് നന്മയിലേക്ക് തിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോണ്ടല്ലോ, പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും, എത്രയൊക്കെ ഭക്തി ഉണ്ടെങ്കിലും വരും. പക്ഷെ നമ്മുടെ വിവേകം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ, ഇതല്ല, അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാം, കൾച്ചറാക്കാം, കൾച്ചറുള്ളതാക്കാം. അപ്പൊ നമ്മുടെ ബുദ്ധി മനസ്സിനോട് പറയുന്നുണ്ട് ഏത് ശരി, ഏത് തെറ്റ്, ഏത് ചെയ്യണം, ഏത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്. ഇതിങ്ങനെ ഒരു സംവാദം എവിടെ നടക്കുന്നുണ്ട്? നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ആത്മീയത ഉൾക്കൊള്ളും തോറും വിവേകത്തിന് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ആത്മീയത ഉൾക്കൊള്ളാത്ത ഒരാളാണെങ്കിൽ അയാൾ പെട്ടെന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും, അയാൾ റിപ്പൽസീവ് റിയാക്റ്റീവ് ആയിരിക്കും, ഒരു ആവേശം കൊണ്ട് പെരുമാറുമായത്. അവരാണ് ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രിയൻ, അപ്പൊ രാമൻ അകന്നാൽ ലക്ഷ്മണനും അകന്നു. കൂടെ എപ്പോഴും ആരെ കൊണ്ട് നടക്കണം? രാമനെ കൊണ്ട് നടന്നാൽ ലക്ഷ്മണൻ കൂടെയുണ്ടാവും. ലക്ഷ്മണൻ കൂടെയുണ്ടെങ്കിൽ സീതയ്ക്ക് മോഹങ്ങൾ വന്നാലും ആ സീതയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഏത് ശരി, ഏത് തെറ്റ് എന്ന് പറഞ്ഞ് കൾച്ചറുള്ളതാക്കി തീർക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ രാമായണ ഈ കഥ, ഈ പർട്ടിക്കുലർ ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നിന്നാണ് രാമായണത്തിന് വഴിത്തിരിവുണ്ടാകുന്നത്. പ്രിയന, ഇത്രയും കാലം സീത രാമന്റെ കൂടെയായിരുന്നു, സംരക്ഷിതയായിരുന്നു. ഇനി മുതൽ സീത രാമനിൽ നിന്നും അകന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അധപ്പതനം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അധപ്പതനം എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോ അവന്റെ ഉള്ളിൽ ആത്മീയ സംസ്കാരം വിട്ടുവോ അതോടെ വിവേകം നഷ്ടപ്പെടും. വിവേകം നഷ്ടപ്പെടുന്നതോടുകൂടി അവന്റെ മനസ്സിൽ വേണ്ടാത്ത മൃഗീയ സംസ്കാരങ്ങളൊക്കെ തന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ അവൻ വേദനിപ്പിക്കാൻ തുടങ്ങും. ഈ ചിത്രം നമുക്കിവിടെ കാണിച്ചു തരികയാണ്. രാമായണത്തിൽ അതിഗംഭീരമായൊരു ഭാഗമാണ് സുമിത്രാദേവി ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം. നാല് വരികളെയുള്ളൂ. രാമനെ അച്ഛനെപ്പോലെ കാണണം, സീതാദേവിയെ അമ്മയെപ്പോലെ കാണണം, നീ കാടിനെ അയോധ്യ പോലെ കാണണം എന്ന നിർദ്ദേശമുണ്ടല്ലോ, അപ്പടി ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ആളാണ് ലക്ഷ്മണൻ. എപ്പോ ഒരു കാര്യത്തിൽ മോഹം വന്നുവോ, മോഹം കാമമായിത്തീരും, കാമം ക്രോധത്തിലേക്ക് തിരിയും, ക്രോധം ബുദ്ധിനാശം വരുത്തും, അവസാനം അത് സർവനാശത്തിലേക്ക് വരുത്തും. എപ്പോ ഒരു വ്യക്തിയിലെ വിവേകം നഷ്ടപ്പെടുന്നുവോ അവന്റെ ജീവിതം അതോടുകൂടി അധപ്പതിച്ചു. എപ്പോഴും ഭഗവത് സ്മരണയിൽ ജീവിക്കുമ്പോഴേ മനസ്സിനെ തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് നന്മയിലേക്ക് തിരിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടെ എപ്പോഴും ആരെ കൊണ്ട് നടക്കണം? രാമനെ കൊണ്ട് നടന്നാൽ ലക്ഷ്മണൻ കൂടെയുണ്ടാവും. ലക്ഷ്മണൻ കൂടെയുണ്ടെങ്കിൽ സീതയ്ക്ക് മോഹങ്ങൾ വന്നാലും ആ സീതയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ കഥ കേട്ടിരിക്കുന്നത് ലക്ഷ്മണൻ ഒരു വര വരച്ചു എന്നാണ്. അത് എഴുത്തച്ഛന്റെ രാമായണത്തിലില്ല, വാൽമീകി രാമായണത്തിലില്ല, അത് എവിടുന്നാ വന്നത് എനിക്കറിയില്ല. ഒരു വര വരച്ചു എന്നാണ്, എന്നിട്ട് പറഞ്ഞു സീത ഇതിന്റെ പുറത്തേക്ക് പോകരുത് എന്ന്. അന്ന് മുതൽ ഒരു രേഖ വന്നു, ലക്ഷ്മണ രേഖ. അതിന്നുമുണ്ട്, എല്ലാറ്റിനും ഒരു നിയന്ത്രണത്തിന്റെ രേഖയായിരിക്കാം ലക്ഷ്മണ രേഖ. സീതാദേവി പറഞ്ഞ പ്രകാരം ഇനിയും കേൾക്കണ്ട എന്ന് കരുതി ലക്ഷ്മണൻ ചെവി പൊത്തിക്കൊണ്ട് അവിടെ നിന്നും രാമാന്വേഷണത്തിന് പുറപ്പെട്ടു. ആ സമയത്താണ് സ്വാമികൾ പ്രകടമാവുന്നത്. അയാളുടെ പേരായിരുന്നു സ്വാമി തസ്കരാനന്ദ. രാവണൻ തൽക്കാലത്തേക്ക് ഒരു സ്വാമിയൊക്കെ കാവ്യവേഷമൊക്കെ ധരിച്ച് തസ്കരൻ എന്ന് പറഞ്ഞാൽ
കള്ളൻ അവിടുത്തെ കാവി വേഷമൊക്കെ ധരിച്ചൊരു സഞ്ചിയൊക്കെ വെച്ച് ഭിക്ഷാന്തേഹി ഭിക്ഷാന്തേഹി ധാരാളം രുദ്രാക്ഷമാലയൊക്കെ കഴുത്തിലിട്ട് അവിടുന്ന് അങ്ങോട്ട് വന്നു. അതുവരെ ലക്ഷ്മണനെ ചീത്ത വിളിച്ച ദേവിയുടെ മനസ്സൊക്കെ മാറി, സ്വാമികൾ വന്നാലോ, നല്ല വാർത്തയെ വിളിച്ചിരുത്തുന്നത്. അങ്ങനെ അകത്തേക്കൊക്കെ വിളിച്ചിരുത്തി, സ്വാമികൾ എന്താണ് ഭിക്ഷ വേണ്ടത് എന്ന് പറഞ്ഞു. ദേവിയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ആ ദേവിക്ക് അപ്പോഴെങ്കിലൊന്നും മനസ്സിലാവുക, ഇയാളുടെ കയ്യിലിരിപ്പത്ര ശരിയില്ല എന്ന്. നോട്ടം കൊണ്ടും മനസ്സിലായില്ല. ഓ, ഇത്ര നല്ല യൗവനം നശിപ്പിക്കുന്നതിലുള്ള ദുഃഖം എനിക്ക് വല്ലാതുണ്ട്. ആരാണ് ദേവി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയോധ്യാധിപനായ ദശരഥന്റെ ശ്രീമന്തപുത്രനായ രാമന്റെ പത്നിയാണ് ഞാൻ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം വനവാസത്തിന് വന്നിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഭവാൻ ആരാണ് മനസ്സിലായില്ല. വലിയ വലിയ സന്യാസിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാ ഇങ്ങനൊരു സന്യാസി ആദ്യമായിട്ടാ കാണുന്നത്. ഉടനെ പറഞ്ഞു, ഞാൻ ത്രിലോക ചക്രവർത്തിയായ രാവണനാണ്. എന്നാ അപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ ഇത് അപകടമാണ് വന്നിരിക്കുന്നതെന്ന്. എന്നെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആരുമില്ല. എല്ലാ സുഖഭോഗങ്ങളുടെയും ഭൂമിയാണ് ലങ്ക എന്ന് പറഞ്ഞ തന്റെ താൻ വൈശ്രവണന്റെ സഹോദരനാണ്, പൗലസ്ത്യപുത്രനാണ് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്നെ ഗംഭീര ഘോഷങ്ങളൊക്കെ മുഴക്കി പറഞ്ഞു, ദേവി ദേവി ഇങ്ങനെ ഈ യൗവനം കാട്ടിൽ നശിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടം വരുന്നു. ദേവി ഇങ്ങനെ യൗവനം നശിപ്പിക്കേണ്ടതല്ല, ഇത് അനുഭവിക്കേണ്ടതാണ്. വരൂ, നമുക്ക് സുഖമായി ജീവിക്കാം. ലങ്കയിലേക്ക് പോയി എന്റെ ഭാര്യയായിട്ട് ദേവി ഇരിക്കണമെന്ന്. അപ്പോഴെങ്കിലും ദേവിക്ക് ഉറക്കാലറിയാൻ മതിയായിരുന്നു. നേരത്തെ സീതയെ ലക്ഷ്മണ എന്ന് കേട്ട പോലെ ഒരൊറ്റ അലർച്ചാലറിയാൻ മതിയായിരുന്നു. എന്ത് രാമാന്നും പറഞ്ഞ ഒരു അലർച്ചാലറിയാൻ മതിയായിരുന്നു. അതൊന്നും അപ്പൊ തോന്നിയില്ല. പിന്നെ അങ്ങോട്ട് പ്രലോഭനങ്ങളാണ് രാവണൻ. നിഷ്ഠൂരനായ ഒരു രാമനാണല്ലോ നിന്റെ ഭർത്താവ്. നിന്റെ യൗവനം നശിപ്പിച്ചു കളയുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യപ്പുഴുവാണല്ലോ. നീ ജീവിക്കേണ്ടത് കാട്ടിലല്ല, നീ കൊട്ടാരത്തിന്റെ സൗഭാഗ്യങ്ങളിൽ ജീവിക്കേണ്ടതാണ്. ഏഴാം മാളിക മുകളിൽ സുന്ദരിയായിട്ട് രാജ്ഞിയായിട്ട് വസിക്കേണ്ടവളാണ്. എന്റെ കൂടെ വരൂ, നിനക്ക് എല്ലാ ഭോഗങ്ങളും ഞാൻ തരാം, എന്റെ രാജ്യം മുഴുവൻ നിനക്ക് തരാം, നീ എന്നും എന്നും എന്റേതായിരിക്കൂ എന്ന് പറഞ്ഞ് ദേവി എങ്ങനെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങിയപ്പോ ദേവി പറഞ്ഞു, രാവണ, അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നത് ശരിയല്ല. ഈ ലോകത്തെ മുഴുവൻ രാക്ഷസന്മാരിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി വന്ന എന്റെ രാമന്റെ നിർദ്ദേശമില്ലാതെ അകത്തേക്ക് കയറി നീ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. രാമനെങ്ങാനും ഒന്ന് കോപം കൊണ്ട് ചുണ്ടുവരപ്പിച്ചാൽ എന്റെ ജീവിതം അതോടുകൂടി കഴിഞ്ഞു. രാമന്റെ കോപാഗ്നിക്ക് ഇരയാകുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവിടുന്നതാണ് നിർദ്ദേശം കൊടുക്കുക. പിന്നെ രാവണന് മനസ്സിലായി ഇത് അങ്ങനെ എളുപ്പമൊന്നും വരില്ല എന്ന്. പിന്നെ പറഞ്ഞു, മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നോളൂ. അപ്പോഴും കരയാനൊന്നും തോന്നിയില്ലേ. രാവണൻ കടന്നു പിടിച്ചു അങ്ങോട്ട് ബലാത്കാരേണ, പിന്നെ അങ്ങോട്ട് എടുത്തുകൊണ്ടുപോവുകയാണ് തന്റെ രഥത്തിലേക്ക്. അങ്ങനെ സീത എന്നേക്കുമായി രാവണന്റെ കൈകളിൽ അകപ്പെട്ടു. ലക്ഷ്മണന്റെ പാതിവൃത്യത്തെ ചോദ്യം ചെയ്യ സീതയ്ക്ക് അന്യന്റെ കൈപ്പിടിയിലേക്ക് വീഴേണ്ടി വന്നു. അധികമൊന്നും സമയം വേണ്ടി വന്നില്ല. ആ കൈപ്പിടിയിൽ വീണതോടുകൂടി സീതയുടെ പാതിവൃത്യവും ചോദ്യം ചെയ്യപ്പെട്ടു. ഇതൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാലല്ലോ രണ്ടു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, നാം എന്ത് മറ്റുള്ളവരോട് പറഞ്ഞു അത് നാളെ വേറൊരാളിൽ നിന്ന് നമ്മൾ കേൾക്കും അനുഭവിക്കും. കർമ്മത്തിന്റെ നിയമം അതാണ്. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. താൻ ചെയ്യുന്നത് തന്റെ നേരെ. ഈ ബോധം നമുക്കുണ്ടായാൽ മതി. എന്ത്, ഞാൻ ഇന്ന് കേൾക്കുന്നതൊക്കെ മുമ്പ് ഞാൻ മറ്റൊരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഞാൻ കേൾക്കാൻ സാധ്യമാവില്ല. ഈ ബോധം നമുക്കുണ്ടാക്കാൻ ഈ ചിന്തനങ്ങൾ നല്ലതാണ്. രണ്ടാമത്തേത്, ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോ രാമനെ വിടുന്നുവോ രാവണന്മാർക്ക് പ്രലോഭനമുണ്ടാക്കി നമ്മളെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുപോവാൻ മനസ്സുകളെ അപഹരിക്കാൻ സാധിക്കും. രാമൻ പോയതുകൊണ്ട് തെറ്റില്ല, രാമൻ പോയാലും കുഴപ്പമില്ല. ആരെ അകറ്റരുതായിരുന്നു? ലക്ഷ്മണനെ അകറ്റരുതായിരുന്നു. അപ്പൊ രാമൻ അകന്നാലും ബുദ്ധി പോയാൽ ബുദ്ധിനാശോ പ്രണശ്യതി, ബുദ്ധി പോയാൽ വിവേകം പോയാൽ എളുപ്പം മനസ്സ് രാവണന്റെ നിയന്ത്രണത്തിലേക്ക് വീണു പോകും.
മനസ്സിലാവുന്നില്ലേ? അപ്പൊ നമ്മൾ സത്സംഗങ്ങളിലേക്കൊക്കെ പോകുന്തോറും ബുദ്ധി വർദ്ധിക്കും. ബുദ്ധി വർദ്ധിക്കും തോറും രാവണന്റെ പിടിയിൽ നിന്നും സീത വിമുക്തമാവും, മനസ്സ് വിമുക്തമാവും. വിമുക്തമാകും തോറും ആരിലേക്ക് ചേർക്കാൻ പറ്റും? രാമനിലേക്ക് ചേർക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ആധ്യാത്മികമായ സാധന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബുദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ വരണം, ക്ലാരിറ്റി വരണം. ചിന്മയാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ദ ക്ലാരിറ്റി ഓഫ് വിഷൻ ദാറ്റ് ഗീവ്സ് യു ക്ലാരിറ്റി ഓഫ് ആക്ഷൻ എന്നാണ്. എത്രമാത്രം നമുക്ക് ക്ലാരിറ്റി ഓഫ് വിഷൻ ഉണ്ടോ, അറിവുണ്ടോ, വ്യക്തതയുണ്ടോ ആത്മീയമായി, അത്രമാത്രം അനുഷ്ഠാനങ്ങളിലും നിങ്ങൾക്ക് വ്യക്തത വരും. അതല്ല, ഇതൊന്നും കേട്ടിട്ട് നമുക്ക് വ്യക്തത ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ പണ്ടത്തെ പോലെ അങ്ങോട്ട് ഓടി ഓടി പോകേണ്ടി വരും. അതായത് നമ്മുടെ പഴയ ആ ധാരണകളൊന്നും മാറില്ല എന്ന് പറയണം. അപ്പോഴും ചിലർക്ക് തോന്നുക ദൈവം കോപിക്കും, ദൈവം ശിക്ഷിക്കും, ദൈവത്തിന് അഭിഷേകം ചെയ്തിട്ടില്ലെങ്കിൽ ദൈവത്തിന് ഭ്രാന്ത് വരും, ദൈവത്തിന് അത് കൊടുത്തില്ലെങ്കിൽ ദൈവത്തിന് രസം വരും, അപ്പോഴും ദൈവം വേറെയാണെന്നും ആ ദൈവം തന്നെ ശിക്ഷിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ ജീവിക്കാം. അതെന്തുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ കാരണം? ക്ലാരിറ്റി ഓഫ് ആക്ഷൻ ശരിയാവാത്തതിന് കാരണം ക്ലാരിറ്റി ഓഫ് വിഷൻ ശരിയാവാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ പറയും, ജ്ഞാനം വർദ്ധിക്കുന്തോറും കർമ്മത്തിന് ശുദ്ധി വരുന്നു പറയാണ്. കർമ്മം ശുദ്ധമാവണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ സാധനകൾ, അനുഷ്ഠാനങ്ങൾ ശരിയായ വിധത്തിലാവണമെങ്കിൽ അറിവ് ശരിയായ വിധത്തിലായി വരണം. എന്നാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല പറയാണ്. യാതൊരു വിധ തെറ്റിദ്ധാരണകളും ഇല്ല, വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അറിവ് വർദ്ധിക്കുന്തോറും വിദ്യതേ ഹൃദയ ഗ്രന്ഥി ചിദ്യന്തേ സർവ സംശയ ചെയ്യന്തേ ചാസ്യകർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ. എത്രമാത്രം നിങ്ങൾക്ക് വ്യക്തത വരുന്നോ സംശയങ്ങൾ അത്ര കണ്ട് ഇല്ലാതെയാവും. സംശയങ്ങളില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് കർമ്മങ്ങളെല്ലാം ക്ലാരിറ്റി വരും. അയാൾക്ക് ഈശ്വരേ ആത്മനി ദൃഷ്ടതി, തന്റെ ആത്മാവിൽ ആരെ കാണാൻ പറ്റും? ഈശ്വരനെ കാണാൻ സാധിക്കും. ഇതൊക്കെ വളരെ വ്യക്തമായി ഭാഗവതത്തിൽ പറയുന്നു. ജ്ഞാനനിഷ്ഠയാ, അതുകൊണ്ട് നമുക്ക് വേണ്ടത് ജ്ഞാനനിഷ്ഠ വരണം. അപ്പോഴാണ് വിജ്ഞാനം കൈവരിക്കാൻ പറ്റുള്ളൂ. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെ വേണം നമ്മുടെ മനസ്സിനെ ഭഗവത് സാന്നിധ്യത്തിലേക്ക് ബുദ്ധി കൊണ്ട് എത്തിക്കാൻ. ഇപ്രകാരം സീതാദേവിയെ രാവണൻ അപഹരിക്കുകയാണ്. എന്താ ഈ രാവണാപഹാരം എന്ന് പറഞ്ഞാൽ? രാവണൻ എന്നാൽ അടക്കാൻ വയ്യാത്ത കാമതൃഷ്ണയുടെ പേരാണ് രാവണൻ. അത് പല തലത്തുകളിലായിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. 10 തലകൾ അതാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ മനസ്സിനെ അപഹരിക്കാൻ കാരണം രാമനാകുന്ന അറിവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, ബുദ്ധിയാകുന്ന വിവേകം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ രാവണനാകുന്ന തൃഷ്ണകൾക്ക്, രാവണനാകുന്ന മൃഗീയ തൃഷ്ണകൾക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവാൻ, പിടിച്ചു വലിച്ചു കൊണ്ടുപോവാൻ, ബലാൽക്കാരേണ പിടിച്ചു കൊണ്ടുപോവാൻ സാധിക്കും എന്ന് രാമായണം ഉറപ്പു തരികയാണ്. അപ്പൊ നമ്മളെ അധപ്പതിപ്പിക്കുന്നത് മുഴുവൻ ആരാണ്? നമ്മളാണ്. സീത ലക്ഷ്മണനെ മാറ്റിയതോടുകൂടി സീതയുടെ അധപ്പതനം വന്നു പറയാണ്. ലോകമല്ല നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്, ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ രാവണന്റെ കൈകളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോഴാണ് രാവണൻ നമ്മൾ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്രകാരം സീത അപഹരണം നടന്നു. പിന്നീട് അപ്പോഴേക്കും സീത ഉറക്ക വിളിച്ചു പറഞ്ഞു, കരഞ്ഞുകൊണ്ട്, ഹാ ഹാ രാഘവ രാമ സൗമിത്രേ, ഉറക്ക കരഞ്ഞു. പക്ഷെ ഈ കരച്ചൽ അവിടെ കേട്ടില്ല, അവിടുത്തെ കരച്ചൽ ഇവിടെ കേട്ടു. അപ്പോഴേക്കും രാവണൻ വായൊക്കെ പൊത്തി. എന്നാൽ ഈ കരച്ചൽ കേട്ടു ഒരാള്, ആര്? ക്രുദ്രരാജാവായ ജടായു ഇത് കേട്ടു. ജടായു ഉടൻ തന്നെ അവിടെ നിന്ന് ചിറകൊക്കെ അടിച്ച് മുകളിലേക്ക് കയറി രാവണന്റെ വിമാനത്തിന് മുമ്പിൽ അല്ലെങ്കിൽ രഥത്തിന് മുമ്പിൽ ചിറകടിച്ചുകൊണ്ട് തടസ്സം സൃഷ്ടിച്ചപ്പോ തന്റെ ആയുധം കൊണ്ട് വീഴ്ത്താൻ ശ്രമിച്ചു. അവിടെയൊക്കെ കഥകൾ കുറെ വിസ്തരിച്ച് പറയുന്നുണ്ട്, ആദ്യം രഥത്തെ തകർക്കും, കുതിരകളെയൊക്കെ കൊത്തി വീഴ്ത്തും, വീണ്ടും സീത ഓടും, നിലത്തുകൂടെ ഓടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ബലാൽക്കാരേണ വീണ്ടും പിടിക്കും, വീണ്ടും ആക്രമിക്കുന്ന സമയത്ത് ആയുധം കൊണ്ട് ചിറകുകൾ രണ്ടും വെട്ടിവീഴ്ത്തും. അങ്ങനെ ജടായുവിനെ വെട്ടിവീഴ്ത്തി ആര്? രാവണൻ. രാവണൻ സീതയെയും കൊണ്ട് പോയി. സീതയ്ക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന്. അത്ര ബലാൽക്കാരേണ അയാളുടെ കൈകളിൽ പെട്ടുപോയി. എങ്കിലും സീത ഒരു കാര്യം ചെയ്തു. എന്ത്? തന്റെ വളകളും മറ്റും ഊരിയെടുത്ത് സാരിയുടെ ഒരു തുമ്പിൽ കെട്ടിക്കൊണ്ട് താഴോട്ട് വലിച്ചെറിഞ്ഞു. നോക്കുന്ന സമയത്ത് അവിടെ കുറെ
വാനരന്മാരെയും കണ്ടു. ഇങ്ങനെ സീത അയോധ്യയിൽ നിന്നും ദണ്ഡകാരണ്യത്തിലും പഞ്ചവടിയിലും പഞ്ചവടിയിൽ നിന്ന് ലങ്കയിലും എത്തി. ലങ്കയിൽ അശോകവനിയില് ശിംശികാ വൃക്ഷച്ചുവട്ടിൽ എന്നേക്കുമായി ബന്ധിക്കപ്പെട്ടു. ഇതാണ് രാമായണത്തിലെ ഒരു രംഗം. ശ്രീരാമൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ രാവണൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. രാമനേക്കാളും ഫലം രാവണന് ശക്തിയായിട്ടുണ്ട്. ലങ്കയിലേക്ക് കടക്കാൻ ശ്രീരാമസ്വാമിക്ക് ഒരു പാലത്തിന്റെ ആവശ്യമുണ്ട്. എന്നാൽ രാവണൻ അത്തരത്തിലുള്ള പാലങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആത്മീയ വിചാരം വരുന്നതിന് മുമ്പേ ഭൗതികങ്ങളായ തൃഷ്ണകൾ ധാരാളമുണ്ട്. അതിന് വളരെ ശക്തിയുണ്ട്. അത്തരത്തിലുള്ള ശക്തികൾ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സാകുന്ന സീതയെ അപഹരിക്കാൻ ശക്തരാണ്. നമ്മളെ ലങ്കയിലേക്ക് എത്തിക്കാൻ ശക്തരാണ്. ലങ്ക എന്നുള്ളത് തിരിച്ചിട്ട് കഴിഞ്ഞാലല്ലോ കാലെന്ന് ശബ്ദത്തിന് അർത്ഥം കിട്ടും. അതായത് ഭോഗതൃഷ്ണകളിൽ വീണുപോയാൽ മരണത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക. കാലം എന്ന് പറഞ്ഞാൽ മരണം എന്നർത്ഥം. അവസാനം ഈ മനസ്സ് മരണത്തിന്റെ കൈകളിൽപ്പെട്ട് വീണ്ടും പുനരഭിജനനം പുനരഭിമരണം ഈ ചക്രത്തിലൂടെ അതിന് കടന്നുപോവേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന മരണങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. ആധ്യാത്മികതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏ അമൃതസ്യ പൂരുഷ, മരിച്ചും ജനിച്ചും ഇരിക്കലല്ല ലക്ഷ്യം. അമൃതസ്യ പൂരുഷ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അമൃതത്വത്തെ കൈവരിക്കണം. അമൃതത്വം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ഒരു സാധനം നല്ലർത്ഥം. മൃതത്തിൽ നിന്നും ഉയരണം, മരണമുള്ള ശരീരത്തിൽ നിന്നും മരണമില്ലാത്ത ഈശ്വര ശക്തിയിലേക്ക് ചൈതന്യത്തിലേക്ക് ഉയരണം. അത് ഈ ജന്മം ഇവിടെ വെച്ച് നമ്മൾ നേടിയെടുത്താലേ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. രാവണനിൽ നിന്നും മരണമില്ലാത്ത രാമനിലേക്ക് ഉയരലാണ് ജീവിതത്തിന്റെ ഉദ്ദേശ്യം. ഇത് നമ്മൾ മറന്നുപോകരുത് എന്നതെല്ലാം നമുക്കിവിടെ ഓർമ്മിപ്പിക്കണം. അങ്ങനെ സീതാദേവിയെ രാവണൻ അപഹരിച്ചു എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം ഓരോ മനസ്സുകളും ഭോഗതൃഷ്ണകളിലേക്ക് അമർന്നു പോകുന്നതിനെയാണ്. സീതകൾ ആരുടെ പിടിയിൽപ്പെട്ടു പോവല്? രാവണന്റെ പിടിയിൽപ്പെട്ടു പോവല്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊക്കെ ഏതൊക്കെ ഇപ്പോ രാവണന്റെ പിടിയിൽപ്പെട്ട സീതയുടെ ചെറിയൊരവസ്ഥയിലായിരിക്കുന്നത്. അപ്പോ ആ മനസ്സിനെയാണ് ഇനി നമുക്ക് രക്ഷിക്കാനുള്ളത്. ഏതായാലും ആ മനസ്സിനെ രക്ഷിക്കാൻ ആദ്യം വരുന്നത് ഒരു ജടായുവാണ്. ജന്മം കഴുകനായിട്ടാണെങ്കിലും ജീവിതം കൊണ്ട് ശ്രീരാമപ്രേമത്തിലേക്കാണ് വന്നത്. ശ്രീരാമസ്വാമി പഞ്ചവടിയിലേക്ക് വരുന്ന സമയത്താണ് ജടായു വഴിയിൽ അങ്ങനെ കിടക്കുന്നത്. രാക്ഷസീയമായ ശരീരം കണ്ടപ്പോൾ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, ഒരു രാക്ഷസൻ വഴിയിൽ കിടക്കുന്നത് എന്ന്. എടുക്കൂ അമ്പ്, അസ്ത്രം തയ്യാറാക്കിക്കൊള്ളൂ എന്ന്. ഉടനെ ജടായു പറയാണ്, അയ്യോ അരുതേ അരുതേ, കൊല്ലരുതേ, ഞാൻ ശത്രുവല്ല, ഞാൻ രാക്ഷസനല്ല, ഞാൻ നിങ്ങളുടെ അച്ഛൻ ദശരഥന്റെ സുഹൃത്താണ്, പേര് ജടായു. പിന്നീട് അവിടുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവർ തമ്മിൽ എന്താണ് പരിചയപ്പെടൽ. മനുഷ്യൻ മനുഷ്യനോടെ പരിചയപ്പെടാത്തൊരു കാലം നിന്ന് രാമായണത്തിലിവിടെ ശ്രീരാമസ്വാമി പരിചയപ്പെടുന്നത് കഴുകനോട്. രാമായണത്തിൻ്റെയൊക്കെ ഒരു മാധുര്യം നോക്കും നിങ്ങൾ. ആ കാലഘട്ടത്തിൽ ശ്രീരാമസ്വാമിക്ക് സുഹൃത്തായിട്ടൊരു കഴുകൻ പോലും ഉണ്ടായിരുന്നു. ആ കഴുകന്മാരൊക്കെ ഇന്നത്തെ കാലത്ത് സുഹൃത്തുക്കളാവോ? നല്ലവരെ സുഹൃത്തുക്കളില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഏതായാലും അങ്ങനെയൊരു കഴുകൻ ശ്രീരാമസ്വാമിയോട് അച്ഛന്റെ സുഹൃത്താണെന്നും ഞാൻ സഹായിക്കാമെന്നും ഏറ്റപ്പോ ശ്രീരാമസ്വാമി പഞ്ചവടിയുടെ രക്ഷ ജടായുവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പം അതിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്, വംശപാരമ്പര്യമൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു സഹോദരനും കൂടിയുണ്ട്, അവൻ സംവാദ എവിടെയാണെന്നൊക്കെ ഒരു വിവരമൊന്നുമില്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശ്രീരാമസ്വാമി പഞ്ചവടിയിൽ താമസിക്കാൻ അവിടെ രക്ഷ ചെയ്യാൻ അവസരം കൊടുത്തു. ഇപ്പോഴിതാ സീതാദേവി ഹാ രാമ ലക്ഷ്മണ എന്ന് പറയുമ്പോൾ പറന്നുയർന്നുകൊണ്ട് സീതയെ രക്ഷിക്കാൻ വേണ്ടി, വെക്കടാ എന്റെ സീതയവിടെ, രാമന്റെ സീതയെ അപഹരിച്ച് നീ ഇങ്ങോട്ട് കൊണ്ടുപോകണു എന്ന് പറഞ്ഞ തന്റെ ചിറകുകൊണ്ട് രഥത്തെയൊക്കെ തല്ലി തകർക്കാൻ നോക്കിയെങ്കിലും
തന്റെ വജ്രായുധം കണ്ട് ആ കഴുകന്റെ രണ്ട് ചിറകുകളും വെട്ടിയിടാൻ രാവണന് സാധിച്ചു. പ്രിയേണ, കഴുകൻ താഴെ വീണു. രാവണൻ സീതയെയും കൊണ്ട് നോക്കണേ, അന്ന് സീതയെ രക്ഷിക്കാൻ ഒരു പക്ഷിയെങ്കിലും വന്നു. മനുഷ്യന് അന്ന് പ്രകൃതിയിലുണ്ടല്ലോ അത്രമാത്രം ഒരു സ്നേഹവും ഐക്യവും ഉണ്ടായിരിക്കണം. ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാർ പറയും, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കും തോറും പ്രകൃതി നമ്മളെ രക്ഷിക്കും എന്നുള്ളത്. പഴയ കാലത്തുണ്ടല്ലോ ഈ ആനയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല അപകടങ്ങളിലും ആന അവരെ രക്ഷിച്ചിട്ടുണ്ട് എന്ന്. ചില കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില സിനിമകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, പട്ടി കുട്ടികളെ രക്ഷിക്കുന്നത് അല്ലേ, ആന രക്ഷിക്കുന്നത്. അപകടത്തിൽ പെട്ടുപോകുമ്പോ എന്തോ അവർക്കൊരു അസ്വാസ്ഥ്യം തോന്നും, ആ അസ്വാസ്ഥ്യത്തിൽ അവർ ചെന്ന് നോക്കുമ്പോണ്ടാവും അപകടത്തിൽ. ഏതായാലും പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെയും സ്നേഹിക്കും എന്ന് പറയുന്നതിന്റെ പ്രതീകമാകാം സീതയെ രക്ഷിക്കാൻ ആര് വരുന്നത്? ജടായു വരുന്നത്. ജടായു ഒരു കഴുകനാണ്. പൊതുവെ കഴുകന്മാര് മാംസം കഴിക്കുന്ന, ശവം കഴിക്കുന്ന വർഗങ്ങളാണ്. അതിന്റെ കണ്ണെപ്പോഴും മാംസത്തിലായിരിക്കും അല്ലേ. ഇവിടെ ജടായു മാംസഭക്ഷക പക്ഷിയല്ല, ഇവിടെ ജടായു രാമദാസിയാണ്. അങ്ങനെയുള്ളൊരു ജടായുവിനെയാണ് നമുക്ക് ചിത്രം കാണിച്ചു തരുന്നത്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ആരാണ് ജടായു എന്നുള്ളത്. ജടായു ജന്മം കൊണ്ട് കഴുകനും ജീവിതം കൊണ്ട് രാമദാസിയുമായി തീർന്നവൾ. പേര് തന്നെ ജടായു എന്നാണ്. ആയു ജഡത്തിലിരിക്കുന്നവൾ. പൊതുവെ എങ്ങനെയാണ് അർത്ഥം? ജഡം എന്ന് പറഞ്ഞാൽ ശരീരം, ആയു എന്ന് പറഞ്ഞാൽ പ്രാണൻ. എന്നാൽ ഇവിടുത്തെ ജടായുവിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് തന്റെ പ്രാണനെ രാമനിലേക്ക് ഉയർത്തിയവളാണ് ആര്? രാമന് വേണ്ടി ജീവിതം നയിച്ച്, രാമന് വേണ്ടി സ്വന്തം ചിറകുകൾ കരിഞ്ഞ് അല്ലെങ്കിൽ വെട്ടിമാറ്റി അവസാനം രാമനെ കണ്ട് രാമപാദത്തിൽ ശിരസ് വെച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടിയവളാണ് ജടായു അല്ലേ. രാമായണത്തിലെ കഥ അതാണ്. ആയുവിനെ ജഡത്തിൽ നിന്നും രാമനിലേക്ക് എത്തിച്ചവൾ ജടായു. അപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ഈ ജഡത്തിൽ ആയുവിനെ വച്ചവരാണെന്നാ പറയുന്നത്. ജഡത്തിൽ പ്രാണനെ വച്ചവര്, മനസ്സിനെ വച്ചവര്, ശരീരസുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരെ ആയിരിക്കാം രാമായണം കഴുക തുല്യം കാണുന്നത് എന്ന് പറയണം. ഈ ശരീരത്തിന്റെ സുഖം തന്നെയാണ് ജീവിതം എന്ന്. അതൊരു മൃഗബുദ്ധി ആയതുകൊണ്ടായിരിക്കാം, കഴുകബുദ്ധി ആയതുകൊണ്ടായിരിക്കാം കഴുകന്റെ ഒരു രൂപം ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ എപ്പോ മനസ്സിനെ ശരീരബോധത്തിൽ നിന്നും രാമബോധത്തിലേക്ക് ഉയർത്തി രാമദാസനായി ജീവിച്ച് അവസാനം മനസ്സിനെ മരിക്കുന്നതിന് മുമ്പ് രാമനിലേക്ക് എത്തിക്കുന്നുവോ, അവരാണ് ജഡത്തിൽ നിന്നും പ്രാണനെ ഉയർത്തിയവര്, ജഡത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തിയവര്. ഇവിടുത്തെ ജടായു എന്ന് പറഞ്ഞാൽ ജഡത്തിന് വേണ്ടിയല്ല ജീവിച്ചത്, ജഡത്തിൽ നിന്നും മനസ്സിനെ രാമനിലേക്കുയർത്തി ജീവിച്ചതുകൊണ്ടായിരിക്കാം രാമദാസയായ ഒരു ജടായുവിന്റെ ചിത്രം നമ്മളെ കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞു, പക്ഷിക്കൊരു പ്രത്യേകത ഉണ്ട്, അതിന് ഭൂമിയിൽ വന്നിരിക്കാനും സാധിക്കും, ഭൂമിയിൽ നിന്ന് പറന്നുയരാനും സാധിക്കും. കഴുകന്മാർക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്, സാധാരണ പക്ഷികളിൽ നിന്നൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുന്നത് കഴുകന്മാരാണ്. ഇതുപോലെ ഭൂമിയിൽ വന്ന് വീണ ജീവജാലങ്ങളിൽ തന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഉയർത്തി, അപ്പൊ അങ്ങനെ ഉയരത്തിലേക്ക് ഉയർന്നുയർന്ന് പോകുമ്പോഴാണ് ആരിലേക്ക് എത്തിച്ചേരുന്നത്? രാമനിലേക്ക് എത്തിച്ചേരുന്നത്. ജഡത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തി രാമനിലേക്ക് എത്തിച്ചവളാരോ, എത്തിക്കുന്നവനാരോ, അവൻ ജടായു. അയാളുടെ സഹോദരന്റെ പേരും രസമാണ്, സമ്പാദി എന്നാണ്. അതിനെന്ത് വേണം? സമ്പാദിക്കണം. ഇത്ര രസമാണ് നോക്ക പേരുകളൊക്കെ. എന്താ സമ്പാദിക്കേണ്ടത്? നല്ല സത്സംഗ സംസ്കാരം, ആധ്യാത്മിക ചിന്തനം നാം സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കും.
അനുജനാണ് ജടായു, ജ്യേഷ്ഠനാണ് സമ്പാദി. അപ്പൊ ആദ്യം സമ്പാദിക്കണം, എന്നാലേ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ആ കഥകളൊക്കെ നിങ്ങൾ കേട്ടു കാണാം. ഇവർ രണ്ടുപേരും മത്സരിച്ചു എന്നും, ഒരാള് സൂര്യന്റെ കിരണങ്ങളിൽ തട്ടി അനുജൻ ചിറക് കരിയോ എന്ന് പേടിച്ച് അനുജനെ രക്ഷിക്കാൻ വേണ്ടി സമ്പാദി മുകളിൽ പറന്നപ്പോഴാണ് അത്രേ മുകളിൽ പറന്ന സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞത് എന്നാണ്. അപ്പൊ ജ്യേഷ്ഠൻ സമ്പാദിയാണ്. ആദ്യം നമ്മൾ സത്സംഗ സംസ്കാരം ഉണ്ടെങ്കിലേ നമുക്ക് ജഡത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്ന ആധ്യാത്മികമായൊരു തത്വവും ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറയണം. ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലല്ലോ മനുഷ്യനെ ഉയർത്താനുള്ള എല്ലാ കാര്യവും രാമായണത്തിലെ ഓരോ കഥകളിലും രഹസ്യമാക്കി വാൽമീകി മഹർഷി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നമുക്ക് ആ ബുദ്ധിയോടുകൂടിയിട്ട് വായിക്കാൻ നമ്മൾ പഠിക്കണമെന്ന് മാത്രം. ഈ ജീവജാലങ്ങളൊക്കെ അവരോട് വർത്തമാനം പറയുന്നു. കഥകൾ പറയുമ്പോൾ ആ ഒരു കഥയിൽ മാത്രം നമ്മൾ പോകരുത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നുള്ള ആളുകൾ പ്രകൃതിയെ നല്ലവണ്ണം സ്നേഹിച്ചിരുന്നു. അവരുടെ മനസ്സിന്റെ സ്പന്ദനങ്ങൾ പ്രകൃതിയിലുള്ളവർക്കും പ്രകൃതിയിലുള്ളവരുടെ മനസ്സിന്റെ വികാര വിചാരങ്ങൾ അവർക്കും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. കാരണം രാമായണമൊക്കെ തുടങ്ങുന്നതേ പ്രകൃതിയുടെ സ്പന്ദനത്തിന്റെ താളം തെറ്റുമ്പോഴാണല്ലോ. ഒരു പക്ഷിക്ക് മുറിവേറ്റ് വീഴുമ്പോഴാണല്ലോ ഉള്ളിൽ നിന്നും മാനിഷാദ എന്നുള്ള വാക്കുകൾ വാത്മീകി മഹർഷിയുടെ ഉള്ളിൽ ഒഴുകിയെത്തുന്നത്. അപ്പൊ പ്രകൃതിയിൽ വേദന സംഭവിക്കുമ്പോൾ ഋഷിമാരുടെ മനസ്സിനും വേദനകൾ സംഭവിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് രാമായണത്തിന്റെ ആ ഒരു ചരിത്രത്തിലൂടെ കാണാൻ പറ്റും. ഇപ്രകാരം ആ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ അയാളെ ചിറകൊക്കെ വെട്ടി മാറ്റി. പിന്നീട് ശ്രീരാമസ്വാമി ലക്ഷ്മണനും എന്തായാലും മാൻ മരിക്കപ്പെട്ടു. ശ്രീരാമസ്വാമി ലക്ഷ്മണനെ കാണുമ്പോ, അല്ല ലക്ഷ്മണ, ഞാൻ സീതയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിന്നോട് നോക്കാൻ പറഞ്ഞ് നീ എന്താ ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങോട്ട് ഓടിപ്പോരെ? വല്ല രാക്ഷസന്മാരും സീതയെ പിടിച്ചുകൊണ്ടുപോയിണ്ടാവില്ലേ എന്ന് ശ്രീരാമസ്വാമി ചോദിക്കുമ്പോ, ജ്യേഷ്ഠ, ഞാൻ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നു. ഹാ സീതേ എന്നുള്ള ആ മാനിന്റെ കരച്ചിൽ കേട്ട് സീതാദേവി വിചാരിച്ചു അങ്ങയുടെ കരച്ചിലാണെന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങ് കരയില്ല, പക്ഷെ സീതാദേവി എന്നെ തെറ്റിദ്ധരിച്ചു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശ്രീരാമസ്വാമിയോട് പറഞ്ഞു. എനിക്ക് കേൾക്കാൻ പറ്റാതെ ഞാൻ ചെവി പൊത്തിക്കൊണ്ട് ഞാൻ പ്രകൃതി ദേവി രക്ഷിക്കട്ടെ, ജഗദീശ്വരി രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു. എന്റെ ലക്ഷ്മണ ചതിച്ചു, നമ്മളെ വഞ്ചിച്ചു, എന്റെ സീതയെ ആരോ അപഹരിച്ചു കൊണ്ടുപോയി, കൊടും ചതിയിൽ നമ്മൾ പെട്ടു. അവര് പിന്നീട് അവിടുന്ന് ഓടുകയാണ്. ശ്രീരാമസ്വാമി പർണശാലയുടെ ഉള്ളിൽ നോക്കുമ്പോ സീതയെ കാണുന്നില്ല. ഒരു നിമിഷം ശ്രീരാമസ്വാമിക്ക് കണ്ണിലൊക്കെ ഇരുട്ട് വരുന്നത് പോലെ തോന്നി. തന്റെ ഭാര്യ നഷ്ടപ്പെടുന്ന സമയത്ത് ഹാ സീതേ, ഹാ സീതേ, മൽപ്രിയേ, പ്രാണനാഥേ എന്നൊക്കെ വിളിക്കുന്ന ഒരു ശ്രീരാമസ്വാമി, ഇടയ്ക്കൊന്ന് ശ്രീരാമസ്വാമിക്ക് ദുഃഖമൂർച്ച വരുന്നതാണ്. എന്റെ പ്രാണനാഥേ ഇരിക്കുന്ന സീതേ, നീ എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ. പല രാക്ഷസന്മാരും നിന്നെ പിടികൂടിയോ? പലവരും നിന്നെ പിടിച്ചു കഴിച്ചോ? അതോ നീ എന്നെയൊക്കെ പരിധിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചു നിൽക്കുകയാണോ? പലയിടത്തും നീ രഹസ്യമായി മാറി നിൽക്കുകയാണോ? ദേവി ഇങ്ങനെ എന്നെ കളിപ്പിക്കരുത്, എന്നെങ്ങനെ പരിഹസിക്കരുത്, വരൂ ദേവി വരൂ എന്നൊക്കെ പറഞ്ഞ് ഉറക്കം വിളിച്ച് കരയും. ആശ്രമത്തിലെവിടെയും കാണില്ല. എന്നാൽ പുറത്തൊക്കെ നോക്കാൻ പറയും, ഗുഹകളുടെ ഉള്ളിലൊക്കെ ഒളിച്ചിരിക്കുകയാണോ എന്ന്. ലക്ഷ്മണനോട് പറയും, ഗോദാവരിയിലൊന്ന് പോയി നോക്കുമോ, അവിടെ വല്ലയിടത്തും വെള്ളം കൊണ്ടുവരാൻ പോയതാണോ എന്ന്. എവിടെ നോക്കുമ്പോഴും സീതയുടെ അഡ്രസ്സില്ല. പിന്നെ പിടിച്ചു വലിച്ചതിന്റെ ലക്ഷണമൊക്കെ കാണുന്നത് കണ്ടപ്പോ, കൊണ്ടുപോയി കൊണ്ടുപോയി, സീതയെ കൊണ്ടുപോയി, ആരോ എന്റെ സീതയെ അപഹരിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജനന മരണങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. ആധ്യാത്മികതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൃതത്തിൽ നിന്നും ഉയരണം, മരണമുള്ള ശരീരത്തിൽ നിന്നും മരണമില്ലാത്ത ഈശ്വര ശക്തിയിലേക്ക്, ചൈതന്യത്തിലേക്ക് ഉയരണം. അത് ഈ ജന്മം ഇവിടെ വെച്ച് നമ്മൾ നേടിയെടുത്താലേ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. രാവണനിൽ നിന്നും മരണമില്ലാത്ത രാമനിലേക്ക്
ഉയരലാണ് ജീവിതത്തിന്റെ ഉദ്ദേശ്യം. ആദ്യം നമ്മൾ സത്സംഗ സംസ്കാരം ഉണ്ടെങ്കിലേ നമുക്ക് ജഡത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്ന ആധ്യാത്മികമായ ഒരു തത്വവും ഇതിന്റെ അകത്തുണ്ട് എന്ന് പറയണം. അങ്ങനെ സീതാദേവിയെ രാവണൻ അപഹരിച്ചു എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം ഓരോ മനസ്സുകളും ഭോഗതൃഷ്ണകളിലേക്ക് അമർന്നു പോകുന്നതിനെയാണ്. സീതകൾ ആരുടെ പിടിയിൽപ്പെട്ടുപോവല്? രാവണന്റെ പിടിയിൽപ്പെട്ടുപോവല്. എന്റെ പ്രാണനാഥയിരിക്കുന്ന സീതയെ നീ എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ, പല രാക്ഷസന്മാരും നിന്നെ പിടികൂടിയോ, പലവരും നിന്നെ പിടിച്ചു കഴിച്ചോ, അതോ നീ എന്നെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചു നിൽക്കുകയാണോ, പലയിടത്തും നീ രഹസ്യമായി മാറി നിൽക്കുകയാണോ? ദേവി ഇങ്ങനെ എന്നെ കളിപ്പിക്കരുത്, എന്നെങ്ങനെ പരിഹസിക്കരുത്, വരൂ ദേവി വരൂ എന്നൊക്കെ പറഞ്ഞ് ഉറക്കം വിളിച്ച് കരയും. പിടിച്ചു വലിച്ചതിന്റെ ലക്ഷണമൊക്കെ കാണുന്നത് കണ്ടപ്പോ കൊണ്ടുപോയി കൊണ്ടുപോയി സീതയെ കൊണ്ടുപോയി, ആരോ എന്റെ സീതയെ അപഹരിച്ചു. ശ്രീരാമസ്വാമിക്ക് ഉറപ്പായി കൊണ്ടുപോയി എന്ന്. എങ്ങോട്ടാ കൊണ്ടുപോയത്, ആരാ പിടിച്ചുകൊണ്ടുപോയതെന്ന് അറിയുന്നില്ല. ഏതായാലും വള്ളികളോടും ചെടികളോടും പൂക്കളോടും കണ്ടോ, മുല്ലവള്ളി കണ്ടോ, ലില്ലി പിച്ചകമേ, ഓരോ വൃക്ഷങ്ങളോടും കടമ്പമേ, ഓരോന്നിനോട് ചോദിച്ചു നോക്കുകയാണ്, സീതയെ കണ്ടോ, സീതയെ കണ്ടോ, സീതയെ കണ്ടോ, സീതയെ കണ്ടോ എന്ന്. അവരൊക്കെ ഇങ്ങനെ തലയേറ്റി മാൻകുട്ടികളോട് ചോദിക്കും സീതയെ കണ്ടു എന്ന്. അവരൊന്നും ഇല്ല 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 എന്നുള്ള ലക്ഷണം. മൃഗങ്ങളുടെ ശബ്ദത്തിലൂടെ ലക്ഷ്മണനെ മനസ്സിലാവും അത്രേ തെക്കുഭാഗത്തേക്കാണ് ആരോ പിടിച്ചുകൊണ്ടുപോയതെന്ന്. അപ്പൊ മൃഗങ്ങളുടെ ശബ്ദത്തിലൂടെ ശ്രീരാമസ്വാമി അത് പറഞ്ഞു കൊടുക്കുകയാണ്, ലക്ഷണം അങ്ങനെയാണ് പറയുന്നത് എന്ന്. ഏതായാലും ജ്യേഷ്ഠ ഇങ്ങനെ കരഞ്ഞ് വശപ്പെടണ്ട, അന്വേഷിച്ചു നോക്കുക നമുക്ക് എന്ന്. അന്ന് മുതൽ ശ്രീരാമസ്വാമിയുടെ മന്ത്രം എന്തായി? ഹാ സീതേ ഹാ സീതേ ഹാ സീതേ എന്ന്. ഈ ഒരു രംഗമുണ്ടല്ലോ, ഓരോ അന്തരാത്മാവിന്റെയും നൊമ്പരമാണ്, കരച്ചിലാണ്, ദുഃഖമാണ്. ഓരോരുത്തരുടെ ഉള്ളിലിരുന്നും ആത്മാവ് കരയുന്നുണ്ട് എന്ന്. എന്തിനു വേണ്ടിയിട്ട്? രാവണന്റെ കൈവളിൽപ്പെട്ടിരിക്കുന്ന സീതയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയാനാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലിരുന്ന് നമ്മുടെ ആത്മാവ് വേദന കൊണ്ട് പറയുന്നുണ്ട്, വേദന കൊണ്ട് വിളിക്കുന്നുണ്ട്, സീതയെ വരൂ, സീത നീ എവിടെയാണ്, സീത നീ എവിടെയാണ്, എന്റെ പ്രാണനാഥയാണ് നീ, നീ എന്നിലേക്ക് തന്നെ തിരിച്ചു വരൂ എന്ന്. അപ്പൊ രാവണൻ അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട്, എന്ത്, വേറെ എവിടെ അല്ല സീത, എന്റെ കസ്റ്റഡിയിലുണ്ട്, എന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന്. എന്നാ ഇങ്ങോട്ട് വരൂ സീതയെന്ന്. സീത പറയാണ് അയാൾ വിടണ്ടേ എന്ന്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ സീത ഇരിക്കുന്നത്. അതായത് ആത്മീയമായി സാധന ചെയ്യുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക രാമനിലേക്കുള്ള ദൂരം എത്രയുണ്ട് എന്ന്. നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങളിലേക്ക് നമ്മൾ നോക്കുമുണ്ടല്ലോ, എന്തെല്ലാം തടസ്സങ്ങളുണ്ട് അങ്ങോട്ട് പോവാനുള്ളത്. 10 മിനിറ്റ് ഇരുന്ന് നാമം ചൊല്ലി നോക്കൂ, അപ്പറിയാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആ ഒരു ശ്ലോകം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എത്ര രാമന്മാരും എത്ര കൃഷ്ണന്മാരും ഒന്ന് കയറി നോക്കി പോവുള്ളില്. അതിന്റെ ഇടയ്ക്ക് വല്ല വാസനകളും മൂക്കിൽ തട്ടിക്കഴിഞ്ഞാൽ, പുറമേ വല്ല ശബ്ദങ്ങളും കേട്ടുകഴിഞ്ഞാൽ ആ ചിന്തകളൊക്കെ മനസ്സിൽ വരും. നിങ്ങൾ 7 മണിക്ക് വൈകുന്നേരം സീരിയൽ അപ്പുറത്ത് ആരെങ്കിലും കാണുന്നുണ്ട്, അതിന്റെ അപ്പുറത്തിരുന്ന് നിങ്ങൾ നാമം ചൊല്ലി നോക്കൂ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന്. നിങ്ങൾ നാമം ചൊല്ലുന്ന കൂട്ടത്തിൽ കണ്ണടച്ചുകൊണ്ട് ഉള്ളിൽ എന്തും കാണും, സീരിയൽ ഇടയ്ക്ക് നോക്കും, അവിടെ പെണ്ണിന്റെ കരച്ചിൽ കേട്ട് ഹരേ രാമ ഹരേ രാമ 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 പാവം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ. ഇങ്ങനെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പതറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ എളുപ്പമെന്നാ വിചാരിച്ചത്, എന്തെല്ലാം ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു പോകുന്നത്. ഇനി ഗുരുവായൂരപ്പനെ കാണുമ്പോഴോ അത് അതിലുണ്ട് സാ. ആ വിഗ്രഹത്തെ കാണുന്ന സമയത്ത് ഗുരുവായൂരപ്പാന്ന്, ഓ പുതിയ ചെയിന് കിട്ടിയിട്ടുണ്ടല്ലോ ഗുരുവായൂരപ്പന്, ആരാ കൊടുത്തതെന്ന്. കണ്ണൊരു നിമിഷം ഗുരുവായൂരപ്പന്റെ മുഖത്ത് നിന്നും എവിടേക്ക് പോയി, കഴുത്തിലുള്ള ചെയിലിലേക്ക് പോയി. ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ, തിരുമേനിയോടൊന്ന് ചോദിച്ചു നോക്കണം ഇതാരാ തന്നത് എന്നുള്ളത്. ഇതാണ് മനസ്സിന്റെ അവസ്ഥ. അങ്ങനെ നമ്മുടെ മനസ്സ് ഒന്നിലേക്ക് കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഓരോരോ വിഘ്നങ്ങളൊക്കെ വരിക. എളുപ്പാന്നാ വിചാരിച്ചിരിക്കുന്നത്. പലരും പറയും നാമൊക്കെ ചെല്ലാൻ വളരെ എളുപ്പമാണെന്നാണ്. ഒരു ഭാഗത്തിരുന്ന് കണ്ണടച്ച് നാമം ചെല്ലുമ്പോഴാണ് നാമം ചൊല്ലാൻ എളുപ്പമാണ്. പക്ഷേ മറ്റ് വിചാരങ്ങളില്ലാതെ ഏകാന്തമായി ഏകാഗ്രതയോടെ
നാമം ചൊല്ലാൻ നല്ല പ്രയാസമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ചെയ്തു നോക്കുമ്പോഴേ അറിയുള്ളൂ. കാരണം അപ്പോഴാണ് രാവണന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുക. രാമനേക്കാളും ശക്തി രാവണനുണ്ട് എന്നുള്ളത്. പിടിച്ചു പിടിച്ച് പിടിച്ച് വയ്ക്കും. പിന്നെ ചിലർക്കാണെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ അപ്പ പേടി വരും. കാരണം വല്ലവരും പിടിച്ചുകൊണ്ടോയാലോ എന്ന്. ചിലർക്ക് കണ്ണടച്ചിരിക്കാൻ വലിയ പേടിയാ. കണ്ണടച്ച് നാമം ചൊല്ലാൻ പറഞ്ഞാൽ നാരായണ 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 ഒറ്റ കണ്ണെങ്കിലും സംഭവിക്കും. അവര് അവരെ കണ്ണടച്ച വല്ലത് സംഭവിക്കൂ എന്നുള്ള പേടി. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്! നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ ഇത്? അതുകൊണ്ടായിരിക്കാം പറഞ്ഞത് ആധ്യാത്മികതയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് ദുർഘടം പിടിച്ച യാത്രയാണ്. കുറച്ചൊക്കെ നമ്മൾ നല്ലവണ്ണം അതിനുവേണ്ടി കഠിനമായി തന്നെ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് എണീക്കണം എന്ന് പറയുന്നത്. അത്രയും വേണ്ടാത്ത ചിന്തകൾ വരില്ല. രാവിലെ എണീറ്റ് ധ്യാനാദികൾ ചെയ്യാൻ പറയുന്നത്, കാരണം രാവിലെ ആകുമ്പം വേണ്ടാത്ത ചിന്തകളൊക്കെ ഒത്തിരി കുറയും. മറ്റ് ചിന്തകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. കുട്ടികളുടെ ചിന്തയും വീട്ടിലെ ചിന്തയും രാവിലെ ഒരു എണീറ്റ് എല്ലാവരും എണീക്കുന്ന സമയത്ത് നാമം ചൊല്ലുന്ന സമയത്തുണ്ടല്ലോ, ചായയുടെ വാസന കൊണ്ടാവും നാമം ചൊല്ലാം. കാരണം കാപ്പിയൊക്കെ കഴിച്ച് ശീലിച്ച് അങ്ങനെയുള്ള ഒരു സംസ്കാരം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ആധ്യാത്മിക പുരോഗതിക്ക് സീതയെ രാമനിലേക്ക് എത്തിക്കാൻ നല്ലവണ്ണം തടസ്സമുണ്ട്. അന്തരാത്മാവായ രാമൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്റെ പ്രാണസഖിയായ സീതയെവിടെ? അന്തരാത്മാവായ ജീവൻ ചോദിക്കുന്നുണ്ട്, എന്റെ പ്രിയങ്കരിയായ മനസ്സ് എവിടെ പോയി, എവിടെ പോയി, എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളിലിരുന്ന് ഇപ്പോഴും ഒരാൾ സീതാന്വേഷണം ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് തന്നെ സീതാന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയണം. ഇത് ശരിക്കും നമ്മൾ തിരിച്ചറിയണേ. ഇപ്പൊ സീതാന്വേഷണം അന്ന് നടന്നതല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം സീതാന്വേഷണം നടക്കും? എത്ര കാലം കൊണ്ട് മനസ്സ് രാമനിലേക്ക് തിരിച്ചെത്തുന്നില്ലയോ അത്രയും കാലം സീതാന്വേഷണം നടക്കും. ശ്രീരാമസ്വാമിയോട് ലക്ഷ്മണൻ പറയും, എന്നെ കരയരുത് ജ്യേഷ്ഠ, എനിക്കെത്രയോ വിവേകം പറഞ്ഞു തന്ന ആളിങ്ങനെ കരയാൻ പാടുമോ? 14 കൊല്ലം ശ്രീരാമസ്വാമി, 13 കൊല്ലം സീത കൂടെ ഉണ്ട്. 13 കൊല്ലമായിട്ട് ഊർമിള കൂടെ ഇല്ലാത്ത ലക്ഷ്മണന് യാതൊരു കരച്ചിലുമില്ല. ശരിക്കും കരയേണ്ടത് ലക്ഷ്മണനും കൂടിയാണ്. ഇപ്പോ സീത പോയതുകൊണ്ട് അങ്ങനെ കരയണോ? നമുക്ക് കരയല്ല വേണ്ടത്, തളരുകയല്ല വേണ്ടത്, അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇവിടെ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. നമുക്ക് പ്രശ്നങ്ങളല്ല ചിന്തിക്കേണ്ടത്, അതിനുള്ള യഥാർത്ഥ പരിഹാരങ്ങളെക്കുറിച്ചാണ്. ഇതും വളരെ വളരെ ഇന്ന് ചിന്തനീയമാണ്. കുടുംബജീവിതത്തിൽ അസ്വാസ്ഥ്യങ്ങൾ നഷ്ടപ്പെടുമ്പോ, തന്റെ ജീവിതത്തിൽ മനസ്വസ്ഥത നഷ്ടപ്പെടുമ്പോ, നമ്മൾ പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് അതിനുവേണ്ടി നമ്മൾ പോകുന്നത് പ്രശ്ന പരിഹാരങ്ങൾ ചെയ്യുന്നവരുടെ അടുത്തേക്കാണ്. അങ്ങനെയാണല്ലോ ജ്യോതിഷമൊക്കെ വരുന്നത്. ഇന്ന് നമുക്ക് ജ്യോതിഷത്തിലൊക്കെ ഉള്ള വിശ്വാസമാണെങ്കിൽ വളരെ 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 കൂടി വരുന്നു. ഞാൻ ജ്യോതിഷത്തിനെതിരല്ലേ, പക്ഷെ ശരിക്കും ജ്യോതിഷം ആർക്കാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീരെ ആത്മീയ സംസ്കാരമില്ലാത്തവർക്ക് ജ്യോതിഷം വേണം. ആധ്യാത്മിക സംസ്കാരമുള്ളവർക്ക് എന്തിന്റെ ആവശ്യമില്ല? ജ്യോതിഷത്തിന്റെ ആവശ്യമില്ല. കാരണം ജ്യോതിഷത്തിനൊക്കെ താൽക്കാലിക പരിഹാരങ്ങളെ, ആശ്വാസങ്ങളെ, സമാധാനങ്ങളെ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. തൽക്കാലം ഒരു പരിഹാരം തരാൻ, അതേതുപോലെയാണ് തലവേദന വന്നാൽ ടൈഗർ ബാം തേക്കുന്നത് പോലെയാണ്. നല്ല തലവേദന വന്നാൽ നിങ്ങൾ ടൈഗർ ബാം തേച്ചു കഴിഞ്ഞാൽ തലവേദന കുറച്ചു നേരത്തേക്ക് പോവും. കാരണം അതിന്റെ എരിച്ചിലുകൊണ്ട് മറ്റേ വേദന അത്ര അറിയില്ല. തലവേദനയേക്കാൾ എരിച്ചിൽ ഏതിനുണ്ട്? ടൈഗർ ബാമിനുണ്ട്. അതുകൊണ്ട് തൽക്കാല വേദന നിങ്ങൾ അറിയില്ല. ഇതുപോലെയാണ് ജ്യോതിഷം. നിങ്ങൾ കുറച്ച് അവിടെയും ഇടയ്ക്കുന്നു പോയി, അമ്പലങ്ങളിലൊക്കെ പോയി, തിരുമേനിക്ക് കാശ് കൊടുത്തു, ഭഗവാൻ ആ വഴിപാട് ചെയ്തു, ചെറിയൊരു ആശ്വാസം, ഓ ഗുരുവായൂരപ്പന് പ്രീതി വന്നു തോന്നണമെന്നാണ്. തിരുമേനി വന്നോ? ഓ വന്നു. കാരണം ഗുരുവായൂരപ്പൻ ചിരിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. നിങ്ങളെ കണ്ടപ്പോഴെന്ന് ചിരിക്കാൻ തുടങ്ങിയത്, ഇന്നലെ വരെ അദ്ദേഹം തിരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഓ, അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ പൂജ ഏറ്റിട്ടുണ്ട് എന്ന്. ഈ ഒരു ചെറിയൊരു സമാധാനത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഫീലിംഗ്, എന്ത്, എന്റെ പൂജ ഏറ്റിട്ടുണ്ട് എന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ദൈവത്തിൽ നിന്ന് ഒരു ദൈവം, അതാണ് ജ്യോതിഷത്തിന്റെ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പൻ പ്രീതിപ്പെട്ടാൽ അയ്യപ്പൻ പ്രീതിപ്പെട്ടോളന്നില്ല. ഗുരുവായൂരപ്പനും അയ്യപ്പനും പ്രീതിപ്പെട്ടാൽ പിന്നെ ചോറ്റാനിക്കര അമ്മയോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മയോ പ്രീതിപ്പെട്ടോളന്നില്ല. പിന്നെ വേറെ ചിലർക്കാണെങ്കിൽ കുറച്ചുകൂടി ശക്തരായിട്ടുള്ള ദൈവങ്ങളുടെ കുട്ടിച്ചാത്തൻ, കടുംചാത്തൻ,
ഇവരൊക്കെ കൂടി പ്രീതിപ്പെട്ട് വരുമ്പോഴേക്കേറെ കുറെ ഇയാളുടെ പ്രീതി തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ജ്യോതിഷത്തിലൂടെ ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി പോകുന്നതുണ്ടല്ലോ, അതെല്ലാം ഒരു താൽക്കാലിക പരിഹാരമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ആധ്യാത്മിക ചിന്തനവും ഭൗതിക ചിന്തനവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഒരു തോണിയിൽ യാത്ര ചെയ്യണം. തോണിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റിന്റെ ശക്തിയിൽ തോണിയൊന്ന് ഉലഞ്ഞാടും. തോണി ഉലയാൻ തുടങ്ങിയാൽ തോണിയിലിരിക്കുന്നവനെയും അത് ബാധിക്കും. ഉണ്ടോ ഇല്ലയോ? അപ്പൊ പ്രകൃതിയുടെ ചലനം ആ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നവനെയും ബാധിക്കും. ഇന്ന് ഏത് കുട്ടികൾക്കും അറിയാം, ഭൂമിയെ സ്വാധീനിക്കുന്നുണ്ട് സൂര്യനും ചന്ദ്രനും. ഈ ഭൂമിയിലുള്ള ചെടികൾക്ക് പുഷ്ടി നൽകുന്നത് ചന്ദ്രകിരണങ്ങളാണ്. ഇവിടെ ഹൈടൈഡും ലോവർ ടൈഡും ഒക്കെ നടക്കുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും സ്വാധീനം കൊണ്ടാണ്. നമുക്കറിയാം പൗർണമി ദിവസം, പൂർണ്ണ പൗർണമി ദിവസം ഇത്തിരി മെന്റലി ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് ചില കുറച്ച് ചലനങ്ങളൊക്കെ അവർക്ക് അസ്വാസ്ഥ്യങ്ങൾ കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഭൂമിയെ സ്വാധീനിക്കാൻ സൂര്യനും സാധിക്കും, ചന്ദ്രനും സാധിക്കുമെങ്കിൽ മറ്റു നക്ഷത്രങ്ങൾക്കും സാധിക്കും അതിന് സ്വാധീനിക്കാൻ. അപ്പൊ നക്ഷത്രങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തീർച്ചയായിട്ടും. പക്ഷേ നക്ഷത്രങ്ങൾക്കെല്ലാം ഏത് പരിധിവരെ സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ? മനസ്സിന്റെ ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നു. മനസ്സിനും അപ്പുറത്ത് നമ്മളെ സ്വാധീനിക്കാൻ ഒരു നക്ഷത്രത്തിനും സാധ്യമല്ല. മനസ്സിലായില്ല? അതായത് നമ്മുടെ മനസ്സിന് പ്രകാശം പകരുന്ന, ഈ ശരീരത്തിന് പ്രകാശം പകരുന്ന അതേ പ്രകാശം തന്നെയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പ്രകാശം പകരുന്നതെങ്കിൽ, എല്ലാ നക്ഷത്രങ്ങളിലൂടെയും ഏതൊരു ശക്തിയാണോ പ്രകാശം പകരുന്നതെങ്കിൽ ആ ശക്തിയെ സ്വാധീനിക്കാൻ ഒരു നക്ഷത്രത്തിനും സാധ്യമല്ല. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് നിങ്ങൾ ആത്മീയമായിട്ട് ചിന്തിക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം പകരുന്നവനെ സ്വാധീനിക്കാൻ കണ്ണിന് സാധിക്കുമോ? സാധ്യമല്ല. ഇപ്പോൾ ഉള്ളിലിരിക്കുന്ന ശക്തിയെ സ്വാധീനിക്കാൻ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ സാധ്യമല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ സ്വാധീനിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ആ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ, എല്ലാ നക്ഷത്രങ്ങളിലൂടെയും ഏതൊരു ഈശ്വര ശക്തിയാണോ പ്രവഹിക്കുന്നത്, സർവചരാചരങ്ങളിലൂടെയും അതിനെയൊക്കെ ചൈതന്യവത്താക്കുന്ന അതേ ഈശ്വര ശക്തിയാണ് നമ്മുടെ ആത്മാവായി കൂടെയുള്ളതെങ്കിൽ, ആ ആത്മാവിനെ സ്വാധീനിക്കാൻ ഒരു നക്ഷത്രത്തിനും സാധ്യമല്ല. അപ്പൊ പിന്നെ ഭഗവാനെ മുറുകെ പിടിച്ചാലോ, മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചാലോ നിങ്ങൾ നക്ഷത്രങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോണോ, അതോ ഭഗവാനെ പിടിച്ചൊരു വ്യക്തിയെ തൊടാൻ ഒരു നക്ഷത്രത്തിനും സാധ്യമല്ല? അത്ര എളുപ്പമൊന്നും നമ്മുടെ തലയിലേക്ക് കയറില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോകണം. ആ വീട്ടിൽ രണ്ട് മൂന്ന് പട്ടികളുണ്ട്, അവർക്ക് വളർത്തു പട്ടികൾ, വലിയ 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 പട്ടികൾ. അപ്പോൾ നിങ്ങൾ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ രണ്ട് മൂന്ന് പട്ടികളെങ്ങനെ അവർ തുറന്നു വിട്ടിട്ടുണ്ട്. ഒരാളങ്ങനെ ഗേറ്റിന്റെ മുകളിൽ അങ്ങനെ നിങ്ങളങ്ങനെ നോക്കുന്നുണ്ട്, വേറൊരാൾ നിങ്ങളെ കടിച്ചു വലിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, വേറൊരാളിങ്ങനെ അങ്ങനെ വിളിക്കേണ്ട അകത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ശരിയാക്കി തരാന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഗേറ്റിന്റെ അടുത്തെത്തിയാൽ ഉറക്കെ വിളിച്ചു പറയും, എന്ത്, ആരെങ്കിലും ഉണ്ടോ, പട്ടിയൊന്ന് വിളിക്കൂന്ന്. അവരെ നോക്കി പറയില്ല, പട്ടിയെ നോക്കിക്കൊണ്ട് പറയും. ആ പട്ടിയൊന്ന് വിളിക്കൂന്ന് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞാൽ അവർ വേറെ അർത്ഥമെടുക്കും ചിലപ്പം. അപ്പൊ അവിടുത്തെ ആള് പറയണം, വീട്ടുടമസ്ഥൻ പറയണം, ഗൃഹനാഥൻ പറയണം, അവരൊന്നും ഉപദ്രവിക്കില്ല, എന്നെ അവരാരും കടിച്ചില്ല, കയറി വന്നോളൂ എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കയറിച്ചില്ലോ, ഓരി വയ്ക്കാൻ കാത്തിരിക്കുക. അവര് ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൗകര്യം, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ? ഓ, അവര് വന്നോ. അവര് ആ വരുന്ന സമയത്ത് പട്ടി അവരുടെ നേരെ ഓടും, ഗേറ്റിന്റെ അടുത്തെത്തി പിന്നെ നിങ്ങൾ അങ്ങനെ 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 കാത്തിരിക്കുക. ഏതാ സാധനം, എവിടുന്നാ വന്നത്, എന്താ വന്നത് എന്നൊക്കെ അങ്ങനെ 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 കാത്തിരിക്കുകയാണത്. അപ്പൊ ആ വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥനോ പട്ടിയെ നോക്കിക്കൊണ്ട് തട്ടിക്കൊണ്ട് പറയാണ്, ദേ അപ്പോ തുടരുത്, നമ്മുടെ ആളാണ്, രാമു തുടരുത്, കേശു തുടരുത്, കാരണം ഇന്ന് നല്ല നല്ല പേര് പട്ടിക്കും, കുട്ടിക്കിടേണ്ട പേര് പട്ടിക്കും, പട്ടിക്കിടേണ്ട പേര് കുട്ടിക്കിടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഏ തുടരുത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിനോടൊക്കെ ഇങ്ങനെ ഒന്ന് അതിനെയൊക്കെ ശാന്തമാക്കിയിട്ട് നിങ്ങളോട് ഏ അകത്തേക്ക് വരുമോ, ഒന്നും കുഴപ്പമില്ല,
ഇവരൊന്നും ആരും ഇതുവരെ കടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളാണെങ്കിൽ പട്ടിയെ ഒട്ടി നടക്കുമോ അവരെ ഒട്ടി നടക്കുമോ? പട്ടിയെ ഒട്ടി കണക്ക് തന്നെ. കഴിയുന്നത്ര നിങ്ങൾ അവരെ ഒട്ടി നടക്കും. പട്ടി ഇങ്ങനെ ചിലത് മണക്കുണ്ടാവും, ചിലത് മുഖത്തേക്ക് നോക്കുന്നുണ്ടാവും, ചിലത് പിടിച്ചുവലിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ നോക്കുന്ന പട്ടിയൊക്കെ തട്ടിക്കൊണ്ട് അവർ പറയും, ദേ തുടരുതപ്പോ, നമ്മുടെ ആളാണ്, തുടരുത്. അതിനൊരു അടിയൊക്കെ അടിക്കും, സ്നേഹത്തോടെ അടിക്കും. ക്രമേണ പട്ടിക്ക് മനസ്സിലാവും ഈ വന്ന പാർട്ടി നമ്മുടെ സ്വന്തം ആളാണ്, ഇവിടുത്തെ ആളാണെന്ന് ഉപദ്രവിക്കേണ്ടതാണ്. അങ്ങനെ ആ ഗൃഹനാഥന്റെ കൂടെ പോകുന്നവരെ പട്ടി ഉപദ്രവിക്കാത്തതുപോലെ ഭഗവാൻ പറയുന്നു, എനിക്ക് 27 പട്ടികളുണ്ടെന്ന്. അതാണ് നക്ഷത്രങ്ങൾ. അത് ഈ പട്ടികളൊന്നും നിങ്ങളെ കടിക്കാതിരിക്കാൻ എന്നോടിങ്ങനെ ഒട്ടി നടന്നാൽ അവർ കുരയ്ക്കും. ചിലതിങ്ങനെ ഇങ്ങനെ പിടിച്ച് പറിക്കാനൊക്കെ നോക്കും, ചിലത് വാലാട്ടും. അങ്ങനെയൊക്കെ അവർ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് പറയും, രാഹു നമ്മുടെ ആളാടാ, കേതു നമ്മുടെ ആളാടാ. ഇങ്ങനെ ഞാൻ ഓരോ പട്ടിയോടും പറയും, ശാന്തനാവും ശാന്തനാവും ശാന്തനാവുമെന്ന്. ആ പട്ടികളൊന്നും നിങ്ങളെ തൊടുകയില്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നതാണ്, അർജുന എന്റെ മായയാകുന്ന ഈ ശക്തിയുണ്ടല്ലോ, കഠിനമായി ആളുകളെ ദ്രോഹിക്കാൻ ശക്തിയുള്ളതാണ്. ആരാണോ എന്നെ തന്നെ മുറുകെ പിടിക്കുന്നത് അവരെ അതിനൊന്നും ഉപദ്രവിക്കാൻ സാധ്യല്ല. ദൈവീഹേഷാ ഗുണമയീ മമ മായാ ദുരത്യ മാമീ വൈ പ്രപദ്യന്തേ മായാമേവാം തരന്തിതേ മാം ഏവ. എന്നെ തന്നെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ഇവരെയൊക്കെ എളുപ്പം തരണം ചെയ്യാൻ സാധിക്കുന്നു. ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് പലരും. അതുകൊണ്ടാണ് അവര് ജ്യോതിഷത്തിന്റെ ഉള്ളിൽ നക്ഷത്രങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു നക്ഷത്രത്തെയും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ സാധ്യല്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് പിടിക്കും. കാരണം ഒരു തോണിയിലിരിക്കുന്നിടത്തോളം കാലം വെള്ളത്തിന്റെ ചലനം, കാറ്റിന്റെ ചലനം നമ്മളെ സ്വാധീനിക്കും. ഇതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എന്നും നക്ഷത്രങ്ങൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കും. കാരണം നക്ഷത്രങ്ങളുടെ സ്വാധീനം ഭൂമിയിലുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സ് ഭഗവാനിലാണെങ്കിൽ നക്ഷത്രങ്ങളും കൂടെ ഉണ്ടായിക്കോട്ടെ, ആരൊക്കെ കൂടെയുണ്ടെങ്കിലും അവർക്കൊന്നും നമ്മളെ തളർത്താനോ ദുഃഖിപ്പിക്കാനോ സാധ്യല്ല. കാരണം നമ്മുടെ മനസ്സ് എവിടെയുണ്ടാവും? ഭഗവാന്റെ കൂടെ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓ, ആധ്യാത്മികമായി ചിന്തിക്കാത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങളൊക്കെ എന്നും നമ്മുടെ കൂടെയുണ്ട്. അതിനാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. പലർക്കും മനസ്സിലാവില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എനിക്ക് വിട്ടുതരൂ എന്നാ പറയുന്നത്. നക്ഷത്രങ്ങൾക്ക് വിട്ടുകൊടുക്കൂ എന്നല്ല പറയുന്നത്, എനിക്ക് വിട്ടുതരൂ. ഇത് ശരിക്കും ഉൾക്കൊള്ളണേ നിങ്ങൾ. ഞാൻ എന്റെ മനസ്സിനെ നക്ഷത്രങ്ങൾക്കാണോ വിട്ടുകൊടുക്കുന്നത്? എന്റെ മനസ്സിനെ ഞാൻ ശരിക്കും ഭഗവാനാണോ വിട്ടുകൊടുക്കുന്നത്? ഞാൻ ഭഗവാനാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ എന്നെ ആര് നോക്കണം? ഭഗവാൻ നോക്കിയിരിക്കണം. നക്ഷത്രങ്ങൾക്കാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നതെങ്കിൽ അത് നമ്മളെ ഡിസ്റ്റേർബ് ചെയ്തിരിക്കണം എന്ന് പറയണം. ഇതത്ര എളുപ്പത്തിലൊന്നും നമ്മൾ ഗ്രഹിക്കില്ല. കാരണം നമുക്ക് എളുപ്പം വിട്ടുകൊടുക്കാൻ സാധിക്കുന്നത് നക്ഷത്രങ്ങൾക്കാണ്. കാരണം അങ്ങനെയൊരു അന്ധവിശ്വാസം നമ്മൾ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നക്ഷത്രത്തെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ വേഗം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ആളുകൾക്ക് ഗുരുവായൂരപ്പനേക്കാൾ വിശ്വാസം കേതുവിലും അതുപോലെ തന്നെ ചൊവ്വയിലൊക്കെയാണ്. ഇന്നിപ്പോ ഗുരുവായൂരപ്പനെ തൊഴുന്നതിനേക്കാൾ തിരക്ക് ഈ നവഗ്രഹങ്ങളെ ചുറ്റാനാണ്. നവഗ്രഹങ്ങളെ ചുറ്റരുതെന്നൊന്നും ഞാൻ പറയുന്നില്ലേ, നിങ്ങളെ ശരിക്കും മനസ്സിലാക്കൂ. കാരണം അവരെയാണ് കൂടുതൽ പേടിക്കുന്നത്. നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. പട്ടികളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാ പട്ടികളും ഉണ്ടാവട്ടെ, നമ്മൾ ആരുടെ കൂടെ ചേർന്ന് നടന്നാൽ മതി? ഗ്രഹനാഥന്റെ കൂടെ ചേർന്ന് നടക്കുന്നത് പോലെ എല്ലാ നക്ഷത്രങ്ങളും ഉണ്ടാവട്ടെ. നാം എപ്പോഴും ഭഗവാന്റെ കൂടെ ചേർന്നിട്ടാണ് നടക്കുന്നതെങ്കിൽ അവർക്കൊന്നും നമ്മളെ ദ്രോഹിക്കാൻ സാധ്യല്ല. നമ്മുടെ നേരെ തിരിഞ്ഞാൽ തന്നെ ആര് മറുപടി പറഞ്ഞോളൂ? കീപ് ക്വയറ്റ് രാഹു, കീപ് ക്വയറ്റ്, ഹീസ് മൈ പാർട്ടി എന്ന് പറയും. ഇയാൾ എന്റെ ആളാണെന്ന്, സ്വന്തം ആളാണെന്ന് പറയും. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഭഗവാൻ പറഞ്ഞോളൂ അവിടെ ഇരുന്നിട്ട്.
ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു അനുഗ്രഹ ശക്തിയുണ്ട് എന്ന് പറയുകയാണ്. എല്ലാം ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കാനുള്ള ഒരു ബുദ്ധി, അത് നമുക്ക് ഉണ്ടാവാത്തതാണ് പലപ്പോഴും ജീവിതത്തിൽ നമ്മളെ വിഷമങ്ങളിൽ നിന്ന് വിഷമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്രയൊക്കെ നമ്മളുണ്ടല്ലോ മെച്യൂരിറ്റി വരാത്തത് അതുകൊണ്ടാണ്. ഇനി ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിതൊക്കെ കേട്ടാൽ ചെയ്യാൻ പോകേണ്ടത് എളുപ്പമൊന്നുമല്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വീട്ടിലെന്തെങ്കിലും വിഷമങ്ങൾ വന്ന് കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഓടി അങ്ങോട്ട്, ചൊവ്വ നോക്കുന്നത് ശരിയില്ല, എന്നാ ചൊവ്വയുടെ നോട്ടൊന്ന് ശരിയാക്കിയിട്ട് കാര്യമെന്ന്. അപ്പോഴും മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ചയക്കണം എന്നല്ല ചിന്തിക്കുക. അതുകൊണ്ട് ഇത് വളരെ പ്രയാസമാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആധ്യാത്മികതയുടെ യാത്ര എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമാണ്, ദുർഘടമാണ്. തുടക്കത്തിൽ വളരെ ദുർഘടമാണ്, കാരണം അത്ര വേഗമൊന്നും നമുക്ക് ഭഗവാനിലേക്ക് മനസ്സിനെ ഉറപ്പിക്കാനും സാധ്യമല്ല. ഭഗവാൻ നമ്മളെ പരിഗണിക്കുന്നു എന്നും തോന്നില്ല. എളുപ്പം നമുക്ക് ഒരു പരിഹാരം കിട്ടുക. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നത് പോലെയാണ് ജ്യോത്സ്യന്മാരെടുത്ത് പോയിട്ട് നമ്മൾ ഈ നക്ഷത്രങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത്. ആയുർവേദ മരുന്ന് കഴിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത്. ആയുർവേദ മരുന്ന് കഴിക്കുന്നത് കുറച്ചൊരു സമയമെടുക്കും, അതിന്റെ ക്യൂറിംഗ് നടക്കണമെങ്കിൽ. അലോപ്പതിയാണെങ്കിലോ കഴിച്ച അപ്പൊ തന്നെ വിവരം അറിയും, പിന്നെ കുറെ കഴിഞ്ഞ വേറെ വിവരം അറിയും. പക്ഷേ അസുഖത്തിന്റെ വിവരം തൽക്കാലത്തേക്കൊക്കെ ഒന്ന് ശമിക്കും. നല്ല തലവേദന ഉണ്ടെങ്കിൽ ഒന്ന് വിഴുങ്ങിയാൽ ക്രമേണ അവൻ നമ്മളെ വിഴുങ്ങും, അത് വേറെ കാര്യം. കുറെ കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ വേദനകൾ വരുന്നതും അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ ഓരോന്നോരോന്ന് പുറത്തു വരുന്നതും. പിന്നെ ഡോക്ടർ പറയണമെന്ന് ബയോപ്സി ചെയ്യണമെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അപ്പോഴും ഗുളിക ചതിച്ചു എന്നല്ല പറയാം, ഗുരുവായൂരപ്പൻ ചതിച്ചു എന്നാ പറയാ, ഗുളിക വിടില്ല. അങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിലൊക്കെ ഒരു ആശ്വാസം അലോപ്പതിയിൽ കണ്ടെത്താൻ പറ്റുന്നത് പോലെ ഈ നക്ഷത്രങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തിയാൽ ചിലർക്ക് കിട്ടും. എന്നാൽ ഗുരുവായൂരപ്പനിലേക്കുള്ള മാർഗം തുടക്കത്തിൽ പ്രയാസവും എന്നാൽ ദൃഢമായി നമ്മൾ മുറുകെ പിടിച്ച് കോംപ്രമൈസ് ഇല്ലാതെ പിടിച്ച് 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 പോവുകയാണെങ്കിൽ ഒരിക്കൽ ഭഗവാൻ അപ്രൂവൽ ചെയ്യാണ്, ഇയാൾ എന്റെ ആളാണെന്ന് അപ്രൂവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. സെലക്ഷൻ ലിസ്റ്റിലേക്ക് വീഴുക എന്നുള്ളത് നല്ല പ്രയാസമാണ്. ഒരിക്കൽ ലിസ്റ്റിൽ വീണു കഴിഞ്ഞാൽ പിന്നെ കൺഫർമേഷനായി, എന്ത് ഭഗവാൻ പിന്നെ പറയും, നൗ നിങ്ങൾ എന്റെ ആളാണ്, ഇനി ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ ആ സെലക്ഷൻ ലിസ്റ്റിലേക്ക് വീഴാൻ നല്ലവണ്ണം നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. ഉദ്ധരേതാത്മാനാത്മാനം, നല്ലവണ്ണം നമ്മൾ നമ്മളെ ഉയർത്തേണ്ടതുണ്ട്. ഇപ്രകാരം പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഏതായാലും അങ്ങനെ ആ സീതാദേവി അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ അന്വേഷിച്ചുകൊണ്ട് രാമൻ അന്തരാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണിങ്ങനെ ഓരോ സ്ഥലത്തും അന്വേഷണങ്ങൾ നടത്തി ശ്രീരാമസ്വാമി അവസാനം കാണുന്നു ചിറകുകളൊടിഞ്ഞ പക്ഷിയെ. രൂപം കണ്ടതും ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ ഇതാ ഇത് ഈ രാക്ഷസനാണ് തോന്നുന്നു സീതയെ പിടിച്ചിരിക്കുന്നത്, കണ്ടില്ലേ രക്തം വീണിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ജടായു പതുക്കെ എണീറ്റു, ഞാൻ ജടായുവാണ് പറയാൻ വയ്യ പാവം, ജടായുവാണ് എന്ന് കേട്ടതും ശ്രീരാമസ്വാമിക്ക് ആ സീതാന്വേഷണത്തിന്റെ ആ അസ്വാസ്ഥ്യം രാക്ഷസനായിട്ടാണ് ജടായുവിനെ തോന്നിപ്പിച്ചത്, ഓടി ചെല്ലുകയാണ്. ഉടനെ തന്നെ എന്താ ജടായു ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഉണ്ടായ കഥകളൊക്കെ എങ്ങനെയോ അങ്ങോട്ട് പറഞ്ഞൊപ്പിച്ചു. കൊണ്ടുപോയത് രാവണനാണെന്നും തെക്കുഭാഗത്തേക്കാണെന്നും സീതയെ അപഹരിച്ചതെന്നും അടിയൻ സീതയെ രക്ഷിക്കാൻ വേണ്ടി ചിറകുയർത്തി അവന്റെ രഥത്തെ തള്ളിത്തകർത്തു, പക്ഷെ അവന്റെ വജ്രായുധം കൊണ്ട് അടിയന്റെ ചിറകുകൾ ഒടിഞ്ഞ് അടിയൻ ഈ അവസ്ഥയിലെത്തി. ഇനി എനിക്കൊരു മോഹമേ ഉള്ളൂ. എന്താണ് ആ മോഹം? അവിടുത്തെ പാദങ്ങളിൽ എന്റെ ശിരസ് വെച്ചുകൊണ്ട് ഈ പ്രാണൻ ഉപേക്ഷിക്കണം, അതിനെന്നെ അനുഗ്രഹിക്കണം എന്ന്. ഇപ്രകാരം പറഞ്ഞപ്പോ ജടായു ഗതി എന്നൊരു ഭാഗം നമ്മുടെ രാമായണത്തിലുള്ളത് വളരെ ചിന്തനീയമാണ്. മരിക്കുന്ന നേരത്ത് ഈ ഒരു സ്മരണയിലാണ് അത്രയും നമ്മളൊക്കെ മരിക്കേണ്ടത്. എങ്ങനെയാണ് ജടായു തന്റെ ജീവൻ ഉപേക്ഷിച്ചത്, പ്രാണൻ ഉപേക്ഷിച്ചത് രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. പറയണു, ഒരു മരണസമയത്ത് ഓരോരുത്തരും ഇതാണ് വിചാരിക്കേണ്ടത് എന്നാണ്. ഭഗവാന്റെ പാദത്തിലേക്ക് എന്റെ മനസ്സ് ലയിക്കണം, ആ സമയത്ത് താൻ കിടക്കുന്നത് ഭഗവാന്റെ മടിത്തട്ടിലാണെന്നും താൻ ഭഗവാന്റെ ദാസനാണെന്നും ഇനി തനിക്ക് ഒരേ ഒരു ഗതി എന്തുമാത്രമാണ്, ഭഗവത് പാദത്തിലേക്ക് എന്റെ മനസ്സ് ലയിക്കണമെന്നും. ഈ ഒരു ചിന്തന ഉണ്ടല്ലോ ജടായു ഗതി, ഇതാണ് ആയുവിന്റെ ഗതി വേണ്ടത്, ജീവന്റെ ഗതി വേണ്ടത്.
ഈ പ്രാണന്റെ ഗതി ഇങ്ങനെയായിരിക്കണം. അപ്പൊ മരണസമയത്ത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാൻ മനസ്സിനെ കൂടെയുള്ള ബന്ധുക്കളെക്കുറിച്ചോ നാം പ്രസവിച്ചു വളർത്തിയ കുട്ടികളെക്കുറിച്ചോ നമുക്ക് സ്നേഹം തന്ന ആളുകളെക്കുറിച്ചൊന്നും അല്ല അപ്പോ സ്മരിക്കേണ്ടത്. സ്മരിക്കേണ്ടത് മുഴുവൻ ഭഗവാനെക്കുറിച്ചാണ്.